ഫൈക്കോ അക്കാദമി ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അംശബന്ധവും അനുപാതവും കുറേ ക്വസ്റ്റ്യൻസ് ചെയ്തു. അതിൽ ഒരു ടൈപ്പ് ക്വസ്റ്റ്യനും കൂടിയാണ് നമുക്ക് സാധാരണ വന്നു കണ്ടുള്ള ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ കൂടി ബാക്കിയുണ്ട്. അപ്പോൾ അതിലൊരു മൂന്നാല് ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. അതിനുശേഷം നമുക്ക് അടുത്തതിലേക്ക് പോകാം. അപ്പോൾ ഇതിൽ ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ ഇതാണ്, ഒരു സ്കൂളിലെ ആകെ കുട്ടികളുടെ എണ്ണം 4200. ആകെ കുട്ടികളുടെ എണ്ണം 4200 തന്നിട്ടുണ്ട്. ഇനി നമുക്ക് തന്നിട്ടുള്ളത് ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും എണ്ണങ്ങൾ തമ്മിലുള്ള അംശബന്ധം. ഇപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളതാണ് ഇതൊക്കെ, ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും എണ്ണങ്ങൾ തമ്മിലുള്ള അംശബന്ധം 4:3 എന്ന് തന്നിട്ടുണ്ട്. എങ്കിൽ പെൺകുട്ടികളുടെ എണ്ണം എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. എങ്കിൽ പെൺകുട്ടികളുടെ എണ്ണം എത്ര. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ, ഒരു സ്കൂളിലെ ആകെ കുട്ടികളുടെ എണ്ണം 4200, ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള എണ്ണങ്ങൾ തമ്മിലുള്ള അംശബന്ധം 4:3, എങ്കിൽ പെൺകുട്ടികളുടെ എണ്ണം എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ നമുക്ക് പെൺകുട്ടികളുടെ എണ്ണം കാണണം. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് നമ്മൾ ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ കൂടെയാണ് പോണത്. ആകെ എണ്ണം 4200 നമുക്ക് തന്നിട്ടുണ്ട്. ഇനി അതിനെ എങ്ങനെ ഏത് അംശബന്ധത്തിലാണ് വിഭജിച്ചിട്ടുള്ളതെന്ന് ചോദിച്ചാൽ 4:3 എന്ന അംശബന്ധത്തിലാണ് ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും എണ്ണങ്ങൾ തമ്മിലുള്ള അംശബന്ധം ഇരിക്കുന്നത്, 4:3. ഇപ്പോൾ നമ്മൾ നോക്കുന്നത് നമ്മൾ ജസ്റ്റ് ലൈൻ പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എത്രയിൽ എത്ര ഭാഗം, അതുപോലെയാണ് ഇവിടെ നോക്കേണ്ടത്, 4:3. ഇപ്പോൾ നമ്മൾ നോക്കേണ്ടത് 4, 3 കൂടി ആഡ് ചെയ്താലുള്ള ടോട്ടലാണ് ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ 4+3 7. ഇപ്പോൾ നമ്മൾ 7 നാല് ഭാഗം, ഇതിൻ്റെ അർത്ഥം ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള അംശബന്ധം 4:3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം 7 4 ഭാഗം ആൺകുട്ടികളും 7 3 ഭാഗം പെൺകുട്ടികളും ഉണ്ട് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. 7 7 ആക്കി മാറ്റിയതിൽ 4 ഭാഗം ആൺകുട്ടികളും, ആദ്യം ആൺകുട്ടികളെ കിടക്കണേ, ആൺകുട്ടികളുടെ അംശബന്ധവും പെൺകുട്ടികളും. അപ്പോൾ ആദ്യത്തെ അംശബന്ധം ആൺകുട്ടികളുടെയും രണ്ടാമത്തെ, ഓർഡർ ശ്രദ്ധിക്കണമെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ആൺകുട്ടികൾ 7 4 ഭാഗം, അതായത് ആൺകുട്ടികൾ 4/7 ഭാഗവും പെൺകുട്ടികൾ 3/7 ഭാഗവും ആണ് എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ നമ്മൾ വലിയ വലിയ കാര്യങ്ങളൊന്നും ഇവിടെ ചിന്തിക്കില്ല. 4:3 എന്നുള്ള അംശബന്ധം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് 4, 3 കൂടി ആഡ് ചെയ്യുന്ന ടോട്ടൽ എടുക്കണേ 7, അതാണ് 4/7. അപ്പോൾ ഇതിൽ 4 ആൺകുട്ടികളുടെ അംശബന്ധം, അപ്പോൾ 4/7 ഭാഗം എന്ന് നമുക്ക് പറയാം. 4:3 എന്നുള്ള അംശബന്ധത്തിന് വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ആൺകുട്ടികൾ 4/7 ഭാഗവും പെൺകുട്ടികൾ 3/7 ഭാഗവും ഉണ്ട് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് പെൺകുട്ടികളുടെ എണ്ണം എത്ര എന്നാണ്. അപ്പോൾ നമുക്ക് നോക്കേണ്ടത് പെൺകുട്ടികളുടെ ഭാഗം, എത്ര ഭാഗം പെൺകുട്ടികളാണ്, 3/7. എത്രേൻ്റെ ആകെ കുട്ടികളുടെ എണ്ണത്തിൻ്റെ 3/7 ഭാഗമാണ് പെൺകുട്ടികളുള്ളത്. അപ്പോൾ ഇത് കാണാനായിട്ട് നമുക്കൊന്നുമില്ല. പെൺകുട്ടികളുടെ എണ്ണം കാണാനായിട്ട് നമ്മൾ ചെയ്യാൻ പോണത് ഇതിൻ്റെ 3/7 ഭാഗം കണ്ടുപിടിക്കണം അല്ലേ. മൊത്തത്തിൻ്റെ 4200 കുട്ടികൾ ആകെയുണ്ട്, ആ കുട്ടികളിൽ 3/7 ഭാഗം പെൺകുട്ടികളാണ്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് 4200 3/7 ഭാഗം കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ 4200 അതേപോലെ എഴുതി 4200 3/7 ഭാഗം കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഇൻറ്റു 3/7 ആണ്. അപ്പോൾ 4200 × 3/7. അപ്പോൾ 4200 × 3/7 കാണുക എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിലും നമ്മൾ ചെയ്യുക. ഒന്ന് 4200 × 3 ചെയ്തതിന് ശേഷം 7 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്കിവിടെ കാൽക്കുലേഷൻ ബുദ്ധിമുട്ടാണ്, നമ്മുടെ ടൈം വേസ്റ്റാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്തത് എപ്പോഴും സിമ്പിളായിട്ടുള്ള മെത്തേഡ് ചെയ്യാനായിട്ട് ആദ്യം 7 കൊണ്ട് 4200 ഡിവൈഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു അതിനും സിമ്പിൾ, എപ്പോഴും നമ്മൾ കട്ട് ചെയ്ത് ചെറുതാക്കുകയാണ് ഇവിടെ, നമ്മൾ ടൈം ലാഭിക്കാൻ വേണ്ടി ചെയ്യണേ. അപ്പോൾ 7 കൊണ്ട് 4200 കട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ നോക്കുക 7 കൊണ്ട് ഫസ്റ്റ് നമ്പർ 4 ആണ്, അത് 7 നേക്കാൾ ചെറിയ നമ്പർ, നമുക്ക് അതിൽ കട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അടുത്ത ഒരു നമ്പർ കൂടി കൂട്ടിയിട്ട് നോക്കുകയാണ് 42 7 എത്ര പ്രാവശ്യം പോകുന്നു നോക്കുകയാണ്, അതായത് 7 മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ നോക്കുക.
അപ്പോൾ നമുക്ക് കിട്ടും 6 × 7 ആണ് 42. പിന്നെ നമുക്കുള്ളത് 0 ആണ്, രണ്ട് സീറോയും മുകളിലേക്ക് എടുത്തിട്ടു 600. ഇപ്പം നമുക്ക് സിമ്പിളായി കാൽക്കുലേഷൻ 600 × 3, 6 × 3 ചെയ്യുക 18, രണ്ട് സീറോ കൂടി ഇടുക 1800. ഇപ്പം നമ്മുടെ പെൺകുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് 1800 പെൺകുട്ടികളാണ് ഉള്ളതെന്ന് കിട്ടി. ആകെ 4200 കുട്ടികളുണ്ട്. അതിനെ 4:3 എന്ന അംശബന്ധത്തിൽ വിഭജിച്ചു കഴിഞ്ഞാൽ പെൺകുട്ടികൾ എത്ര എന്നായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ പെൺകുട്ടികൾ 1800 ആണ് എന്നുള്ളത് കിട്ടി. ഇനി ഇതേ സമയം നമ്മുടെ ക്വസ്റ്റ്യൻ ആൺകുട്ടികളുടെ എണ്ണം എത്ര എന്നായിരുന്നു ചോദിച്ചിരുന്നു എങ്കിൽ നമ്മളെങ്ങനെ കാണണം? ഒന്നില്ലെങ്കിൽ നമുക്ക് ചെയ്യാം 4200 1800 മൈനസ് ചെയ്താൽ മതി, കാരണം പെൺകുട്ടികളുടെ എണ്ണം ഓൾറെഡി കിട്ടി, ഇനി ബാക്കിയുള്ളത് ആൺകുട്ടികളായിരിക്കും. അപ്പോൾ നമുക്ക് 4200 1800 മൈനസ് ചെയ്ത ആൺകുട്ടികളുടെ എണ്ണം കിട്ടും. അതല്ലെങ്കിൽ ഇതേ മെത്തേഡിൽ തന്നെ നമ്മൾ ചെയ്യാം, ആകെ കുട്ടികളുടെ എണ്ണം 4200. ഇതിൻ്റെ 4/7 ഭാഗമാണ് ആൺകുട്ടികളുള്ളത്. അപ്പോൾ 4200 4/7 ഭാഗം കാണുക, × 4/7. നേരത്തെ ചെയ്ത അതേപോലെ തന്നെയാണ് നമ്മൾ ചെയ്യണത്. ഇവിടെ നമുക്ക് 600 വരും, ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. നേരത്തെ 600 3 കൊണ്ടായിരുന്നു മൾട്ടിപ്ലൈ ചെയ്ത്, ഇവിടെ നമുക്ക് 600 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 6 × 4 24, 20 2400 ആൺകുട്ടികളാണ് ഉള്ളതെന്ന് കിട്ടും. അപ്പോൾ ഇതായിരുന്നു ക്വസ്റ്റ്യൻ. ഒരു സ്കൂളിലെ ആകെ കുട്ടികളുടെ എണ്ണം 4200, അവിടെ ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള അംശബന്ധം 4:3 എങ്കിൽ പെൺകുട്ടികളുടെ എണ്ണം എത്ര എന്നായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കറിയാം 4:3 എന്ന് പറയുന്ന അംശബന്ധത്തിനെ വേറെ രീതിയിൽ നമുക്ക് എങ്ങനെ പറയാം, 7 ആക്കിയതിൻ്റെ 4 ഭാഗം, അതായത് 4/7 ഭാഗം ആൺകുട്ടികളും 3/7 ഭാഗം പെൺകുട്ടികളും ആണ് എന്നാണ് ഇവിടെ നമുക്ക് കിട്ടിയതെന്ന്. 7 എവിടുന്ന വന്നേ, നമുക്ക് 4 + 3 ആണ് 7. അപ്പോൾ 7 ഭാഗത്തിൽ 7 ആക്കിയതിൽ 4 ഭാഗം ആൺകുട്ടികളും 3 ഭാഗം പെൺകുട്ടികളുമാണ് ഉള്ളത്. ഇനി ആകെ ഉള്ളതിൻ്റെ ജസ്റ്റ് 3/7 ഭാഗം കണ്ടുപിടിച്ചാൽ നമുക്ക് പെൺകുട്ടികളുടെ എണ്ണം കിട്ടി. അത് കാണാനായിട്ടാണ് ആകെ 4200 കുട്ടികളും നമ്മുടെ ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നു. അപ്പോൾ 4200 3/7 ഭാഗം കാണാനായിട്ട് 4200 × 3/7 ചെയ്തു. അപ്പം ഏറ്റവും സിമ്പിളായിട്ടുള്ള കാൽക്കുലേഷന് വേണ്ടിയിട്ട് 7 കൊണ്ട് കട്ട് ചെയ്യുക. കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് നമ്പറിലാണ് നമ്മൾ നോക്കുക, അത് ചെറിയ നമ്പർ ആയതുകൊണ്ട് തൊട്ട് നമ്പറിനെയും കൂടി കൂട്ടിയിട്ടാണ് നോക്കുന്നത്. അപ്പോൾ 42, 7 ടേബിളിൽ ചൊല്ലി നോക്കിയാൽ നമുക്ക് 42 6 × 7 42 എന്ന് കിട്ടും. 6 ആയി, ബാക്കി 2 സീറോ ആയതുകൊണ്ട് നമ്മൾ 0 അതേപോലെ ഇട്ടു. × 3 മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ 6 × 3 18. 0 ഉള്ളപ്പോൾ എപ്പോഴും നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിലും ഡിവൈഡ് ചെയ്യുകയാണെങ്കിലും സിമ്പിളാണ്. അപ്പോൾ 6 × 3 18, 2 0 ചേർത്ത് കൊടുത്തു. അപ്പോൾ നമുക്ക് പെൺകുട്ടികളുടെ എണ്ണം കിട്ടി. ആൺകുട്ടികളുടെ എണ്ണം എത്രയെന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചെയ്യുക. ക്വസ്റ്റ്യൻ അനുസരിച്ച് നമുക്ക് ആൺകുട്ടികളുടെ എണ്ണമെങ്കിൽ 4/7 ഭാഗം, അതല്ല ഇങ്ങനെ ചെയ്യണം നിർബന്ധമില്ല. പെൺകുട്ടികളുടെ എണ്ണം കിട്ടിക്കഴിഞ്ഞാൽ ആകെ കുട്ടികളുടെ എണ്ണത്തിൽ നിന്ന് പെൺകുട്ടികളുടെ എണ്ണം മൈനസ് ചെയ്താലും നമുക്ക് ആൺകുട്ടികളുടെ എണ്ണം കിട്ടും. നെക്സ്റ്റ് ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യനെയാണ്. 36000 രൂപ നമ്മൾ 3 എന്നീ 3 പേർക്ക് (2:3, 4) എന്ന അംശബന്ധത്തിൽ വിഭജിച്ചു എങ്കിൽ ബിക്ക് കിട്ടിയ തുക എത്ര എന്നാണ് ചോദ്യം. ബിക്ക് കിട്ടിയ തുക എത്ര? നേരത്തെ പറഞ്ഞ അതേപോലത്തെ ക്വസ്റ്റ്യൻ. ഇവിടെ അംശബന്ധം 2:3:4 എന്നുള്ള രീതിയിൽ വിഭജിച്ചിട്ടുണ്ടെന്ന് മാത്രം. അപ്പോൾ ആകെയുള്ള തുക നമുക്ക് തന്നിട്ടുണ്ട്, ഏത് രീതിയിലാണ് അംശബന്ധം എന്ന് തന്നിട്ടുണ്ട്. ഇനി ബിക്ക് കിട്ടിയ തുക എത്ര എന്നാണ് ചോദ്യം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പം ഓർഡർ ശ്രദ്ധിക്കണം. (a:b:c) തന്നെയാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഓർഡറിനനുസരിച്ചാണ് നമുക്ക് ഇവിടെ അംശബന്ധം വരുന്നത്. ഇപ്പം (a:b:c) നമുക്ക് 2:3:4 എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ അറിയാം എയ്ക്ക് കിട്ടിയ ഭാഗം. അപ്പോൾ നമ്മൾ എന്താ നോക്കേണ്ടത്, ഇവിടുത്തെ ടോട്ടൽ എത്രയെന്ന് നോക്കണം. അപ്പോൾ നോക്കുക, 2 + 3 5, 5 + 4 9. ഇപ്പോൾ എയ്ക്ക് കിട്ടിയതെന്ന് പറയണത് 9 ൽ 2 ഭാഗമാണ് എയ്ക്ക് കിട്ടിയിട്ടുള്ളത്. ബിക്ക് കിട്ടിയിട്ടുള്ളത് 9 ൽ 3 ഭാഗമാണ്. സിക്ക് കിട്ടിയിട്ടുള്ളത് 9 ൽ 4 ഭാഗമാണ്. ശ്രദ്ധിക്കുക, എയ്ക്ക് കിട്ടിയിട്ടുള്ളത് 2/9 കഴിഞ്ഞിട്ട്, ബിക്ക് കിട്ടിയിട്ടുള്ളത് 3/9, സിക്ക് കിട്ടിയിട്ടുള്ളത് 4/9. ഇപ്പം ബിക്ക് കിട്ടിയ തുകയാണ് നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്.
അപ്പൊ ബിക്ക് കിട്ടിയ തുക കാണാനായിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, മൊത്തം എത്രയാണോ തന്നിട്ടുള്ളത് അതിൻ്റെ എത്ര ഭാഗമാണ്, 3/9 ഭാഗമാണ് ബിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ മൊത്തം ആകെയുള്ള തുകയുടെ 3/9 എത്രയാന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ബിക്ക് കിട്ടിയ തുക കിട്ടി. അപ്പൊ നമ്മുടെ ടോട്ടൽ ഇപ്പൊ ബിക്ക് കിട്ടിയ തുക കാണാനായിട്ട് ആകെയുള്ള തുകയുടെ 3/9 ഭാഗം കണ്ടാൽ മതി ബിക്ക് കിട്ടിയ തുക കാണാനായിട്ട്. ആകെയുള്ള തുകയുടെ 3/9 ഭാഗം നമ്മളോട് ഏത് ക്വസ്റ്റ്യൻ ആണോ ചോദിക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ കാണുന്നത്. എയ്ക്ക് കിട്ടിയ തുക കാണാനായിട്ടാണെങ്കിൽ ടോട്ടൽ നമ്പറിൻ്റെ 2/9 ഭാഗം കണ്ടാൽ മതി. ബിക്ക് കിട്ടിയത് 3/9, സിക്ക് കിട്ടിയത് കണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ആകെ തുകേൻ്റെ 4/9 ഭാഗം കാണണം. അപ്പോൾ ഇവിടെ നമുക്ക് ബിക്ക് കിട്ടിയ തുകയാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആകെയുള്ള ടോട്ടൽ തുകയുടെ 3/9 ഭാഗം എത്രയാണെന്ന് ചെക്ക് ചെയ്യണം. അപ്പം നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഏറ്റവും സിമ്പിളായിട്ട് എങ്ങനെയാണ് ചെയ്യാണെന്ന് നോക്കുക. 9 കൊണ്ട് 36,000 കട്ട് ചെയ്യാണ് നമ്മൾ ചെയ്യണത്, അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യാന്നാണ് മീൻ ചെയ്യണത്. അപ്പോൾ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കേണ്ടത് 3 പറ്റില്ല, 36 നോക്കുക. അപ്പോൾ 36 നോക്കണമെങ്കിൽ 9 ടേബിൾ ചൊല്ലി നോക്കുക. 9, 18, 27, 36, അതായത് 9 × 4 നമുക്ക് 36. അപ്പോൾ 4 ബാക്കി നമുക്കുള്ള 3 ഇവിടെ അതേപോലെ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യണം, 4000 × 3 മൾട്ടിപ്ലൈ ചെയ്യണം. 3 0 ആയതുകൊണ്ട് നമുക്ക് 4 × 3 മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇപ്പോൾ 4 × 3 = 12, 3 0 നമുക്ക് ഇട്ട് കൊടുക്കുക, 12,000. അപ്പോൾ നമുക്ക് ബിക്ക് കിട്ടിയ തുക എന്ന് പറയുന്നത് 12,000 ആണ് ബിക്ക് കിട്ടിയ തുക. അപ്പോൾ എന്താ ചെയ്യണേ, നമുക്ക് ക്വസ്റ്റ്യൻ ഇതായിരുന്നു, 36,000 രൂപ A, B, C എന്നീ 3 പേർക്ക് 2:3:4 എന്ന അംശബന്ധത്തിൽ വിഭജിച്ചാൽ ബിക്ക് കിട്ടിയ തുക എത്ര എന്നായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ നോക്കുകയാണ് ബിക്ക് കിട്ടിയത് എത്ര ഭാഗമാണ്, ടോട്ടലിൻ്റെ എത്ര ഭാഗമാണ് ബിക്ക് കിട്ടിയത് എന്നാണ് നമ്മൾ ഫസ്റ്റ് തന്നെ ചെക്ക് ചെയ്യേണ്ടത്. അപ്പം അതിനുവേണ്ടി നമ്മൾ നോക്കേണ്ടത് ഇതിൻ്റെ സമ്മ് നോക്കണം, ഇത് 3 കൂടിയും കൂട്ടി നോക്കുക, 2+3+4. അപ്പോൾ നമുക്ക് 9 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് മനസ്സിലാവും ബിക്ക് കിട്ടിയത് ബിയുടെ ഓർഡർ ഇവിടെയാണ്, അപ്പോൾ 2 കിടക്കുന്ന നമ്പറാണ് ബിയുടെ. അപ്പം ബിക്ക് കിട്ടിയ തുക ആകെയുള്ളതിൻ്റെ 3/9 ഭാഗമാണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ബിക്ക് കിട്ടിയ തുക കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി, ആകെ തന്നിട്ടുള്ള നമ്പറിൻ്റെ 3/9 ഭാഗം ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ 36,000 3/9 എത്രയാണെന്നാണ് ചെക്ക് ചെയ്യണത്. അപ്പോൾ 36,000 × 3/9 ചെയ്യണം, 3/9 ചെയ്യുമ്പോൾ 9 × 4 36, ബാക്കി 0 കയറ്റിയിട്ടു, × 3 നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 4 × 3 = 12, 0s ഒക്കെ നമ്മൾ അതേപോലെ തന്നെ ഇട്ട് കൊടുത്തു, 12,000 എന്ന് ഉത്തരം കിട്ടി. അപ്പോൾ 12,000 രൂപയാണ് ബിക്ക് കിട്ടിയ തുക. അതേസമയം നമ്മളോട് ചോദിക്കുകയാണ് എയ്ക്ക് കിട്ടിയ തുക എത്ര എന്നായിരുന്നു ക്വസ്റ്റ്യൻ എന്നെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യണം, 36,000 × എയ്ക്ക് കിട്ടിയത് എത്ര ഭാഗമാണ്, 2/9 ഭാഗമാണ്, അപ്പോൾ × 2/9 ചെയ്യണം. അപ്പോൾ നേരത്തെ പറഞ്ഞ കട്ടിങ്സ് ബാക്കിയൊന്നും വ്യത്യാസം വരുന്നില്ല, ഇവിടെ നമുക്ക് 4,000 തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ 4,000 നേരത്തെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തെങ്കിൽ ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, അപ്പോൾ നമുക്ക് 8,000 എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ എയ്ക്ക് കിട്ടിയ തുകയായിരുന്നു ചോദിച്ചിരുന്നെങ്കിൽ നമ്മുടെ ആൻസർ 8,000 എന്ന് കിട്ടുമായിരുന്നു. ഇനി അതേസമയം സിക്ക് കിട്ടിയ 3 കാണാൻ പറഞ്ഞിട്ട് സിക്ക് കിട്ടിയ തുക കാണാനായിട്ടാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, 36,000 ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 4/9 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. 4/9 കൊണ്ട് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ വരും, ഇൻറ്റു സിക്ക് കിട്ടിയ തുക കാണാനായിട്ട് നമുക്ക് 4/9, 4/9 ഭാഗമാണ് സിക്ക് കിട്ടിയിട്ടുള്ളത്, ആകെയുള്ളതിൻ്റെ 4/9 ഭാഗം. അപ്പം നമ്മൾ 36,000 നേരത്തെ പറഞ്ഞ അതേപോലെ ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് 4,000 കിട്ടും. അപ്പോൾ 4,000 × 4 അപ്പോൾ 16, 4 × 4 = 16, 0s അതേപോലെ ഇട്ടു, 16,000 സിക്ക് കിട്ടിയ തുക. അപ്പോൾ ഇത്രയുള്ളൂ ക്വസ്റ്റ്യൻ. ബിക്ക് കിട്ടിയ തുക കാണണമെങ്കിൽ ബിക്ക് കിട്ടിയത് എത്ര ഭാഗമാണെന്നാണ് നമ്മൾ ചെക്ക് ചെയ്യണത്. ആകെയുള്ളതിൻ്റെ 3/9 ഭാഗമാണ് ബിക്ക് കിട്ടിയത്. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു ബിക്ക് കിട്ടിയ തുക എത്ര എന്നായിരുന്നു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ആകെയുള്ള 36,000 എഴുതി, 36,000 3/9 ഭാഗം കണ്ടു, 12,000. അപ്പോൾ ഏതാണ് നമ്മളത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് അത്രയും ഭാഗം അനുസരിച്ച് നമുക്ക് ആൻസർ ചെയ്യാം. ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്, ഇതേപോലെ A, B, C എന്നീ 3 പേർക്ക് 3:7:5 എന്ന അംശബന്ധത്തിൽ വീതിച്ച് നൽകുന്നു. തിരിച്ചാണ് ക്വസ്റ്റ്യൻ, കുറച്ച് ചെറിയൊരു വ്യത്യാസമുണ്ട്. ബിക്ക് കിട്ടിയ തുകയാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്.
നേരത്തെ നമ്മളോട് ബി ക്ക് കിട്ടിയ തുക കാണാനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇവിടെ ബി ക്ക് കിട്ടിയ തുക നമ്മൾ എടുത്ത് തന്നിട്ട് ആകെ തുകയാണ് ചോദിക്കുന്നത് അപ്പോൾ ബി ക്ക് കിട്ടിയ തുക 5600 രൂപയാണെന്ന് തന്നിട്ടുണ്ട് ബി ക്ക് കിട്ടിയത് 5600 രൂപയാണെങ്കിൽ ആകെ തുക എത്ര എന്നാണ് ക്വസ്റ്റ്യൻ അപ്പോൾ നമുക്ക് ഇവിടെ ആകെ തുക കാണണം അപ്പോൾ ആകെ തുക കാണാനായിട്ട് നമ്മൾ അംശബന്ധം പറഞ്ഞു ക്വസ്റ്റ്യൻ ഇതാണ് എ ബി സി ക്വസ്റ്റ്യൻ ഇതായിരുന്നു ഒരു തുക എ ബി സി എന്നീ മൂന്ന് പേർക്ക് 3:7:5 എന്ന അംശബന്ധത്തിൽ വീതിച്ച് നൽകി ബിക്ക് കിട്ടിയ തുകയാണ് നമുക്ക് തന്നിട്ടുള്ളത് ഇവിടെ ബിക്ക് കിട്ടിയ തുക 5600 രൂപയാണെങ്കിൽ ആകെ തുക എത്ര എന്നാണ് ക്വസ്റ്റ്യൻ ആകെ തുകയാണ് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് ഇത്ര നേരം ചെയ്ത രണ്ട് ക്വസ്റ്റ്യനിൽ നമ്മൾക്ക് ആകെ തുക തന്നിട്ട് സെപ്പറേറ്റ് ഒരു ബി എക്ക് കിട്ടിയ തുക എത്ര ബിക്ക് കിട്ടിയ തുക എത്ര എന്നായിരുന്നു ക്വസ്റ്റ്യൻ ഇവിടെ നേരെ ഓപ്പോസിറ്റ് ആണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് അംശബന്ധം തന്നിട്ടുണ്ട് 3:7:5 എന്ന അംശബന്ധത്തിലാണ് തന്നിട്ടുണ്ട് പിന്നെ നമുക്ക് തന്നിട്ടുള്ളത് ബിക്ക് കിട്ടിയ തുക എത്രയാണെന്നാണ് തന്നിട്ടുള്ളത് ഇനി കാണാൻ പറഞ്ഞിട്ടുള്ളത് ആകെ തുക കാണാനാണ് പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ അംശബന്ധം പറഞ്ഞു തുടങ്ങിയപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 3:7:5 എന്ന അംശബന്ധം എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ രൂപത്തിലുള്ളതാണ് ഇതിനെ ഒരേ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അംശബന്ധം മാറുന്നില്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു ഇപ്പോൾ ഇവിടെ നമ്മൾ ആ ഒരു മെത്തേഡാണ് ചെയ്യുന്നത് 3:7:5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിനെ വേണമെങ്കിൽ 3x:7x:5x എന്ന് എഴുതാം അതായത് എക്സ് എന്ന് പറയുന്ന ഒരു സംഖ്യയുണ്ട് 3 മൾട്ടിപ്ലൈ ചെയ്താലും നമ്മുടെ അംശബന്ധം മാറുന്നില്ല എന്നാണ് അർത്ഥം അപ്പോൾ നമ്മുടെ അംശബന്ധം 3x അതായത് ഇതിൻ്റെ വലിയ രൂപത്തിലേക്ക് ആക്കിയെന്ന് മാത്രമേ ഉള്ളൂ 3x:7x:5x എന്ന് എടുത്തു അപ്പോൾ നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഈ എക്സ് എന്ന് പറയുന്ന സാധനം ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമുക്ക് പ്രോബ്ലം ചെയ്യാം എളുപ്പത്തിന് വേണ്ടി ഇനി നമുക്ക് തന്നിട്ടുള്ളത് അപ്പോൾ നോക്കുക ബിക്ക് കിട്ടിയ തുകയാണ് 5600 എന്ന് തന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ a:b:c ആണ് അപ്പോൾ നമ്മുടെ ബിയുടെ നേരെ 7x ആണുള്ളത് അപ്പോൾ നമ്മുടെ 7x ആണ് നമുക്കിപ്പോൾ 5600 ബിക്ക് കിട്ടിയ തുകയാണ് 7x അതാണ് 5600 രൂപ നമുക്ക് തന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ 7x 5600 അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യാൻ പോണത് ഇനി ഈ എക്സ് എത്രയാണ് എക്സ് എത്രയാണെന്ന് നമുക്കറിയില്ല ഏതോ ഒരു നമ്പർ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് അപ്പോൾ ഈ എക്സിൻ്റെ വാല്യൂ നമുക്കറിയണം അപ്പോൾ 7x 5600 രൂപയാണെങ്കിൽ കഴിഞ്ഞ ദിവസം നമ്മളൊരു പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം എക്സ് മാത്രമായിട്ട് ഇവിടെ നിൽക്കണം അതായത് എക്സിൻ്റെ കൂടെയുള്ള 7 എന്ന് പറയുന്നത് നമ്മുടെ സമത്തിൻ്റെ അപ്പുറത്ത് 7 വെറുതെ എടുത്ത് കളയാനായിട്ട് നമുക്ക് പറ്റില്ല അപ്പോൾ ഈ 7 നമ്മൾ ഈ ഈക്വൽസിൻ്റെ ഈ സമത്തിൻ്റെ അപ്പുറത്തോട്ട് കൊണ്ടുപോവാണ് അങ്ങനെ കൊണ്ടുപോകുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാം ഓപ്പോസിറ്റ് ആവും നമ്മുടെ ക്രിയകളൊക്കെ ഓപ്പോസിറ്റായി മാറുന്നു അതായത് ഇവിടെ പ്ലസ് ചെയ്യണ ഒരു സാധനത്തിന് സമത്തിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അത് മൈനസ് ആവും ഇനി ഇവിടെ ഗുണിക്കുകയാണെങ്കിൽ അത് ഹരണമാവും ഇവിടെ ഹരിക്കണതിനെ അങ്ങോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഗുണിക്കും നേരെ ഹരണമാണെങ്കിൽ ഗുണനാവും ഗുണനാണെങ്കിൽ ഹരണമാവും അതുപോലെ തന്നെയാണ് പ്ലസ്സും മൈനസും ആവുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ 7 നമ്മൾ സമത്തിൻ്റെ അപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ ഇവിടെ നമ്മൾ 7x ആണ് ചെയ്തിട്ടുള്ളത് 7x എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 7x എന്നാണ് അപ്പോൾ ഈ 7 അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എന്താവും 5600 ഇവിടെ ഉണ്ട് അതിന് ആദ്യം തന്നെ എഴുതണം ആദ്യം 7 കൊണ്ടുപോകരുത് ഇവിടെയുള്ള 5600 അതേപോലെ എഴുതിയതിന് ശേഷമാണ് 7 അങ്ങോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ ഈ ×7 നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ അത് ഹരണം 7 മാറും ഇനി നമ്മൾ 5600 7 കൊണ്ട് ഹരിക്കണം അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇങ്ങനെയൊക്കെ എഴുതി ഹരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ടൈം വേസ്റ്റ് ആകും നമുക്ക് മാർക്ക് മാത്രമാണ് വേണ്ടത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ നിന്ന് തന്നെ കട്ട് ചെയ്ത് നോക്കണം കട്ട് ചെയ്ത് നോക്കാം അപ്പോൾ 5 നോക്കണം അപ്പോൾ അത് 7 ചെറിയ നമ്പർ അപ്പോൾ നമുക്ക് 5 പറ്റില്ല 56 നോക്കണം അപ്പോൾ നമ്മൾ 7 ടേബിള് പട്ടിക ചൊല്ലി നോക്കുക 56 കിട്ടണത് എപ്പോഴാണ് അപ്പോൾ 8×7 കിട്ടും അപ്പോൾ 800 എന്ന് കിട്ടും അപ്പോൾ ഇവിടെ എക്സിൻ്റെ വാല്യൂ നമുക്ക് 800 എന്ന് കിട്ടി എക്സിൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എക്ക് കിട്ടിയ തുക കാണാം ബിക്ക് കിട്ടിയ തുക കാണാം സിക്ക് കിട്ടിയ തുക കാണാം എക്ക് കിട്ടിയ തുക എത്രയായിരിക്കും 3×800 ചെയ്ത് കഴിഞ്ഞാൽ എക്ക് കിട്ടിയ തുക കിട്ടി ബിക്ക് ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട് സിക്ക് കിട്ടിയ തുക കാണാനായിട്ട് 5×800 ചെയ്താൽ മതി അങ്ങനെ സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ആഡ് ചെയ്യാം അതിനേക്കാൾ സിമ്പിളായിട്ടുള്ളത് ആകെ തുക കാണാനായിട്ട് നമ്മൾ ചെയ്യാൻ പോണത് ഇവിടെ നമ്മൾ നോക്കാം 3, 7, 5 അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഇതാദ്യം ആഡ് ചെയ്ത് നോക്കുക 3+7 3+7 10, 10+5 15 അപ്പോൾ നമ്മുടെ ആകെ തുക എന്ന് പറയുന്നത് 15x ആണ് അപ്പോൾ നമ്മൾ 15x ഇട്ട് കൊടുക്കുക ആകെ തുക 15x അതല്ല ഇനി ഒരാൾക്ക് ഓരോരുത്തർക്കും ഇങ്ങനെ കാണണമെങ്കിൽ ഇങ്ങനെ കാണാം 3×800 ആണ് എക്ക് കിട്ടിയ തുക അപ്പോൾ 2400 ബിക്ക് കിട്ടിയത് 5600 എന്നറിയാം
സിക്ക് കിട്ടിയ തുക കാണാനായിട്ട് 5 × 800 അപ്പോൾ നമുക്ക് 4000 ആണെന്ന് കിട്ടും. അങ്ങനെ ഒരാൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആകെ തുക കിട്ടി 0, 6 + 4 = 10, 3, 8, 8 × 4 = 12. ഇങ്ങനെ ഒരാൾക്ക് വേണമെങ്കിൽ 12000 ആണ് ആകെ തുക എന്നുള്ളത്. ഇങ്ങനെ ജസ്റ്റ് ചിലപ്പോൾ ക്വസ്റ്റ്യൻ ആകെ തുകയ്ക്ക് പകരം ബിക്ക് കിട്ടിയ തുക 5600 ആണെങ്കിൽ എക്ക് കിട്ടിയ തുക എത്രയാണെന്നാവും ചോദ്യം. അപ്പോൾ നമുക്ക് എക്സ് കണ്ടുപിടിക്കാന്നുള്ളത് മാത്രമാണ്. അതിനനുസരിച്ച് പിന്നെ നമ്മൾ എക്സ് കണ്ടുപിടിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യൻ അനുസരിച്ച് നമ്മൾ ജസ്റ്റ് എക്സിൻ്റെ വാല്യൂ ഇട്ട് കൊടുക്കുക ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ 3x എയുടെ തുക മാത്രമേ ചോദിച്ചിട്ടുള്ളതായിരുന്നെങ്കിൽ 3 × 800 മാത്രം ചെയ്താൽ മതി. ഇവിടെ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചത് ആകെ തുകയാണ്. അപ്പോൾ ആകെ തുക കാണാനായിട്ട് ഒരാൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ആഡ് ചെയ്യാം, അതല്ലെങ്കിൽ നമ്മൾ ഇത് ആഡ് ചെയ്തതിന് ശേഷം എക്സിൻ്റെ വാല്യൂ കൊണ്ട് ഗുണിച്ചു കൊടുക്കാം. അപ്പോൾ 10 × 15x, 15x × 15 × x നമുക്ക് കിട്ടിയിട്ടുള്ളത് 800 ആണ്. 800 15 × 800 ചെയ്താലും നമുക്ക് ആൻസർ കിട്ടും. എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം നമുക്ക്? 15 × 800 മൊത്തത്തിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ട്, നമുക്ക് 0 മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. 15 × 8 ചെയ്യാം. 8 × 5 = 40, 8, 8 × 4 = 12. പക്ഷേ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ 0 ഇട്ട് കൊടുക്കാൻ മറക്കരുത്. 120 കിട്ടി, ഇവിടെ 2 0 കൂടിയുണ്ട്, അത് ഇട്ട് കൊടുക്കണം, 12000. അപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് ആകെ തുക കാണാനായിട്ട് പറ്റും. ഇപ്പോൾ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, A, B, C എന്നീ 3 പേർക്ക് ഏത് അംശബന്ധത്തിൽ ഒരു തുക 3:7:5 എന്ന അംശബന്ധത്തിൽ വിഭജിച്ചു കൊടുത്തു. ബിക്ക് കിട്ടിയ തുക തന്നു 5600 രൂപ ആണെങ്കിൽ ആകെ തുക എത്രയെന്നാണ് ചോദിച്ചത്. അപ്പം നമ്മൾ അംശബന്ധത്തിൽ നിന്നുള്ള ഒരു ഒറ്റ ഐഡിയയിൽ നിന്നാണ് പോണത്. അംശബന്ധം എന്ന് പറഞ്ഞാൽ 3:7:5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റവും ചെറിയ രൂപമാണ്. അപ്പം നമ്മളതിനെ വലിയ രൂപത്തിലേക്ക് ഒന്ന് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബിക്ക് കിട്ടിയ തുക എവിടെ കിട്ടണേ, അതായത് അംശബന്ധം ഏറ്റവും വലിയ രൂപത്തിൽ എഴുതി, അതാണ് അതിൻ്റെ തുക എന്ന് പറയണത്. അപ്പോൾ ബിക്ക് കിട്ടിയ തുക 7x ആണെന്ന് നമുക്ക് മനസ്സിലായി. അതിൻ്റെ അർത്ഥം 7x 5600 എന്നാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ 7x 5600 ആണെങ്കിൽ അതിൽ നിന്ന് എക്സ് കണ്ടുപിടിക്കണം. എക്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? എക്സിൻ്റെ കൂടെയുള്ള 7നെ നമ്മൾ സമത്തിൻ്റെ അപ്പുറത്തോട്ട് കൊണ്ടുപോകണം. അങ്ങനെ വെറുതെ കൊണ്ടുപോകാൻ പറ്റില്ല. കൊണ്ടുപോകുമ്പോൾ 7 × x എന്നുള്ളത് ഇവിടെ എത്തുമ്പോൾ ബൈ ഹരണം 7 എന്നാവും. പിന്നെ നമ്മൾ 5600 7 കൊണ്ട് ഹരിക്കുക. 7 കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും കട്ട് ചെയ്ത മെത്തേഡ് തന്നെ ചെയ്ത് പഠിക്കുക. കട്ട് ചെയ്യാൻ സിമ്പിളാണ്, 5 പറ്റില്ല, 56 നോക്കണം. 7 ടേബിളിൽ ചൊല്ലി നോക്കുക, 56 വരുമ്പോൾ എപ്പോഴാണ്, 8 × 7 ആണ് 56. അപ്പോൾ 8 0 കയറ്റിയിട്ടു 800 എന്ന് ആൻസർ കിട്ടി. അപ്പോൾ നമ്മുടെ എക്സ് എന്ന് പറയുന്നത് 800 കിട്ടി. എക്സ് 800 കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്കൊന്നുമില്ല, ഏത് വേണമെങ്കിൽ ചെയ്യാം. ഏടെ തുക വേണമെങ്കിൽ ഏടെ തുക കണ്ടുപിടിക്കാം, സിയുടെ തുകയെ ചോദിച്ചിട്ടുള്ളതെങ്കിൽ സിയുടെ തുക കണ്ടുപിടിക്കാം. നമ്മളോട് ചോദിച്ചത് ആകെ തുകയായിരുന്നു, അതായത് മൊത്തം തുക. മൊത്തം തുക കാണാനായിട്ട് നമ്മൾ എന്താ ചെയ്തത്? ഏറ്റവും സിമ്പിളായിട്ട് ഏറ്റവും വേഗത്തിൽ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ ആ രീതി നമ്മൾ ഫോളോ ചെയ്യാം. ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ട് ഒരാൾക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നത് ടൈം കുറവെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ ഇതിനെ മൊത്തം ആഡ് ചെയ്യാണ്, 3 + 7 + 5 നമുക്ക് 15 എന്ന് കിട്ടി. ഇപ്പോൾ 15x ആണ് ആകെ തുക. എക്സിലല്ല നമ്മൾ ആൻസർ പറയണ്ടേ. അപ്പം മൊത്തം ആൻസർ കിട്ടാനായിട്ട് 15 × xന്റെ വാല്യൂ 800 ആണ് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 15 × 800 ചെയ്യാം. അപ്പോൾ നമുക്ക് 12000. അപ്പോൾ ആകെ തുക 12000 ആയിരുന്നു. 12000 നമ്മൾ 3:7:5 എന്ന അംശബന്ധത്തിൽ വിഭജിച്ചത്. അപ്പോൾ ബിക്ക് കിട്ടിയ തുകയാണ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്ത്. നമുക്ക് സ്റ്റെപ്പിനെ എല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഇത്ര സ്റ്റെപ്പ് എഴുതി ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. സ്റ്റെപ്പിൻ്റെ ആവശ്യവും നമുക്കില്ല, ആൻസർ മാത്രമാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഒരാൾക്ക് കണ്ടു കഴിഞ്ഞാൽ ഇതൊന്നും എഴുതേണ്ട ആവശ്യമില്ല. കുറേ പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാവും 7x ആണ് 5600. അപ്പോൾ 7x 5600 ആണെങ്കിൽ എക്സ് 800 എന്ന് കിട്ടും. ജസ്റ്റ് 15 × 800 ഇത്രയും നമ്മൾ ചെയ്യേണ്ടു. ഈ സ്റ്റെപ്പുകളുടെ ഒന്നും ആവശ്യം നമുക്കില്ല. പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റെപ്പുകൾ ഒഴിവാക്കി ആൻസറിലേക്ക് സ്പീഡാക്കും. ഇതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ്, ദ സം ഓഫ് 2 നമ്പേഴ്സ് ഈസ് 44. സം ഓഫ് 2 നമ്പേഴ്സ് രണ്ട് സംഖ്യകളുടെ തുക 44 ആണ്. ഏത് സംഖ്യകൾ ഏതാണെന്ന് അറിയില്ല, ഏതോ രണ്ട് സംഖ്യകളുടെ തുക. സം ഓഫ് 2 നമ്പേഴ്സ് രണ്ട് സംഖ്യകളുടെ തുക 44 ആണ് തന്നിട്ടുണ്ട്. ആൻഡ് ദേ ആർ ഇൻ ദ റേഷ്യോ 5:6. ഈ സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം, സംഖ്യകൾ ഏതാണെന്ന് നമുക്കറിയില്ല, സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം 5:6
ആറാണ് തന്നിട്ടുണ്ട്. സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം 5:6 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ സംഖ്യകൾ ഏതൊക്കെ? ഫൈൻഡ് ദ നമ്പേഴ്സ് എന്നാണ്. ഈ സംഖ്യകൾ ഏതൊക്കെയാണ് എന്നാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. സംഖ്യകൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതാണ് ക്വസ്റ്റ്യൻ. രണ്ട് സംഖ്യകളുടെ തുകയാണ് നമുക്ക് തന്നിട്ടുള്ളത്. രണ്ട് സംഖ്യകളുടെ തുക 44 ആണ്. ആ സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം 5:6 ആണ്. അങ്ങനെയാണെങ്കിൽ ആ സംഖ്യകൾ ഏതൊക്കെയെന്നാണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയുകയാണ്, രണ്ട് സംഖ്യകളുടെ തുക 44 ആണ്. രണ്ട് സംഖ്യകളും തമ്മിലുള്ള അംശബന്ധം 5:6 ആണ്. അങ്ങനെയാണെങ്കിൽ സംഖ്യകൾ ഏതൊക്കെയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സംഖ്യകളുടെ അംശബന്ധം 5:6 എന്ന് പറഞ്ഞിട്ടുള്ളത്. അതായത് അംശബന്ധം എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ രൂപമാണ്. അതിന് നമുക്ക് ഏത് നമ്പർ കൊണ്ട് വേണമെങ്കിൽ സെയിം നമ്പർ കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടുത്തെ സംഖ്യകൾ നമുക്ക് ഏതൊക്കെയായിരിക്കും? 5:6 എന്ന അംശബന്ധത്തിലാണെങ്കിൽ നമുക്ക് പറയാം 5x:6x, അല്ലെങ്കിൽ സംഖ്യകൾ 5x:6x ആണെന്ന് പറയാം. ഇനി നമുക്ക് തന്നിട്ടുണ്ട്, ഇപ്പോൾ സംഖ്യകൾ കിട്ടി 5x:6x ആണെന്ന്. അപ്പോൾ സംഖ്യകളുടെ തുക 44 ആണ്. അതായത് 5x:6x കൂട്ടിക്കഴിഞ്ഞാൽ തുക 44 ആണ് എന്നാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 5x:6x കൂടിയും കൂട്ടുക. 5 മാറും കൂട്ടി എത്ര കിട്ടുക നമുക്ക്? 11. അപ്പോൾ നമ്മുടെ 11x എത്രയാണ്? 44 ആണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 5x:6x കൂടിയും കൂട്ടുന്ന സമയത്ത് നമ്മൾ x:x കൂടിയും കൂട്ടിയിട്ട് 2x എന്ന് പറയരുത്. 11 2 കൂട്ടരുത്. അങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ തെറ്റും. 5x:6x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ 5 മിഠായിയും 6 മിഠായിയും കൂടിയും കൂട്ടുമ്പോൾ 11 മിഠായി എന്നല്ലേ പറയുള്ളൂ, അല്ലാണ്ട് 2 മിഠായി ആഡ് ചെയ്യില്ല. അപ്പോൾ അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. x:x കൂടിയും കൂട്ടുമ്പോൾ നമുക്ക് വരില്ല. 5x എന്ന് പറയുമ്പോൾ 5 മിഠായിയും 6 മിഠായിയുടെയും കാര്യം ഓർത്താൽ മതി. അങ്ങനെയാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ 5x:6x കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ടത് 11x ആണ്. അപ്പോൾ 11x:44 ആണ് എന്നാണ് ഇപ്പോൾ ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ്റെ ഇന്നർ മീനിങ് എന്ന് പറയുന്നത് 11x:44 ആണ് എന്നാണ്. ഈ രണ്ട് സംഖ്യകൾ തമ്മിലുള്ള തുക 44 ആണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പം നമുക്ക് എന്താ, നേരത്തെ പറഞ്ഞ പോലെ അല്ലേ 7x നമുക്ക് തന്നിട്ട് അതിന് നമ്മൾ x കണ്ടുപിടിച്ചു നേരത്തെ ക്വസ്റ്റ്യനിൽ. അതേപോലെ ഇവിടുന്ന് നമുക്ക് x കണ്ടുപിടിക്കണം. x കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് വേണം? എക്സിൻ്റെ കൂടെയുള്ള 11 ഇവിടുന്ന് മാറ്റണം. എക്സിൻ്റെ കൂടെയുള്ള 11 ഇവിടുന്ന് മാറ്റുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതിനെ സമത്തിൻ്റെ അപ്പുറത്തോട്ട് കൊണ്ടുപോകണം. സമത്തിൻ്റെ അപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ എന്താവും? ×11 എന്നുള്ളത് അങ്ങോട്ട് പോകുമ്പോൾ ഹരണമാവും. അപ്പോൾ ഇവിടെ ഉള്ള 44 അതേപോലെ എഴുതി ×11 ഇവിടെ എത്തുമ്പോൾ ×11 ആയി. അപ്പോൾ 44/11 ആണ് നമുക്ക് ചെയ്യേണ്ടത്. 11 ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് 44 കിട്ടുക? 11 നമുക്ക് സിമ്പിളാണ്. 11 ഏതുകൊണ്ട് തന്നെ 2×11 × 2 = 22, 3×3 = 34 ആണെങ്കിലാണ് 44. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 4 ആണ്. 11×4 ആണ് 44. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 4 ആണെന്ന് നമുക്ക് കിട്ടി. എക്സിൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഇനി എന്താ ചെയ്യാൻ മതി? ഈ സംഖ്യകൾ നമുക്ക് ഓൾറെഡി അറിയാം 5x:6x ആണ്. അപ്പോൾ സംഖ്യകൾ കാണാനായിട്ട് 5×4 6×4 ചെയ്താൽ മതി. അപ്പോൾ 5×4 എന്ന് പറയുന്നത് എത്രയാണ്? 5×4 = 20, 6×4 = 24. ഇപ്പോൾ സംഖ്യകൾ ഏതൊക്കെയാണ്? 20ഉം 24ഉം ആണ് സംഖ്യകൾ. ഈ സംഖ്യകളുടെ തുക കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 44 അല്ലേ കിട്ടി? 20ഉം 24ഉം കൂട്ടിക്കഴിഞ്ഞാൽ 44 ആണ്. അപ്പോൾ 20നെയും 24നെയും 5:6 എന്ന അംശബന്ധത്തിൽ വിഭജിച്ചാൽ ആ സംഖ്യകൾ തമ്മിലുള്ള തുകയാണ് നമുക്ക് 44. അപ്പോൾ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? രണ്ട് സംഖ്യകളുടെ തുക 44 ആണ്. ഈ രണ്ട് സംഖ്യകളും തമ്മിലുള്ള അംശബന്ധം 5:6 ആണ്. അങ്ങനെയാണെങ്കിൽ സംഖ്യകൾ ഏതൊക്കെയാണെന്നായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ഏറ്റവും സിമ്പിൾ സംഖ്യകൾ നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ടത് ഇത് അംശബന്ധം ഏറ്റവും ചെറിയ രൂപമാണ്. സംഖ്യകൾ ഏതൊക്കെയാണെന്ന് കാണാനായിട്ട് നമ്മളൊരു എക്സ് കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ 5x:6x ആണ് സംഖ്യകൾ എന്ന് കിട്ടി. ഇനി 5x:6x തുക 44 ആണ് എന്നാണ് ക്വസ്റ്റ്യൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ 5x:6x തുക 5×6 കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടുക? 11. 11x കൂട്ടുമ്പോൾ നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കണം, 5x:6x കൂട്ടുമ്പോൾ 11x എന്നേ കിട്ടുള്ളൂ. 11x², 13x എന്നൊന്നും കിട്ടില്ല. എക്സ് അതേപോലെ എക്സ് അതിനെ എടുത്തെഴുതുക. നമ്മൾ 6, 5 തമ്മിൽ മാത്രമേ നമ്മൾ കൂട്ടണുള്ളൂ. എക്സിനെ അതേപോലെ എടുത്തെഴുതുക വേണ്ടേ. അപ്പോൾ 5x:6x കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 11x കിട്ടി. 11x:44 ആണ് എന്നുള്ളത് ക്വസ്റ്റ്യനിൽ തന്നെ ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പോൾ 11x:44 ആണെന്ന് കിട്ടി. 11x:44 ആണെങ്കിൽ നമുക്ക് വേണ്ടത് എക്സിൻ്റെ വാല്യൂ. എക്സിൻ്റെ വാല്യൂ അറിഞ്ഞാലേ നമുക്ക് സംഖ്യകൾ കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ എക്സിൻ്റെ വാല്യൂ കാണാനായിട്ട് എന്ത് ചെയ്യണം? എക്സിൻ്റെ കൂടെയുള്ള 11നെ അപ്പുറത്തോട്ട് കൊണ്ടുപോകണം, അല്ലെങ്കിൽ എക്സിൻ്റെ കൂടെയുള്ള 11നെ ഇവിടുന്ന് മാറ്റണം. ഇവിടുന്ന് മാറ്റാൻ വേണ്ടി നമ്മൾ അപ്പുറത്തോട്ട് കൊണ്ടുപോയി. അപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ ഇവിടെയുള്ള ×11 ഹരണം 11 ആയി. അപ്പോഴും ശ്രദ്ധിക്കണം, 11/44 എന്ന് എഴുതരുത്,
ഇവിടെയുള്ള നമ്പറിനെ ആദ്യം തന്നെ ഇവിടെ തന്നെ എടുത്ത് എഴുതുക. 44നെ ആദ്യം എഴുതിയതിന് ശേഷം വേണം 11നെ അങ്ങോട്ട് കൊണ്ടുപോകാൻ. അപ്പോൾ 44 ഇൻറ്റു 11 ബൈ 11 ആയി. ഇപ്പം 44 ബൈ 11. അപ്പം നമ്മൾ എപ്പോഴും അങ്ങോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് അവിടെ ഉള്ള ആളേക്ക് ആദ്യത്തെ ഫസ്റ്റ് പ്രിഫറൻസ് അവിടെ ഉള്ള ആൾക്ക് തന്നെയാണ്. അവിടെ ഉള്ള ആളിനെ എഴുതിയതിന് ശേഷമാണ് ഇവിടെ നിന്നുള്ള ആളിനെ കൊണ്ടുപോകുള്ളൂ നമ്മൾ. അത് ശ്രദ്ധിക്കുക. അപ്പോൾ 44 ബൈ 11 കിട്ടി. 44 ബൈ 11 പറഞ്ഞാൽ 4 ആണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 4 ആണ്. പിന്നെ നമുക്ക് സംഖ്യകൾ കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. സംഖ്യകൾ നമുക്ക് 5x ഉം 6x ഉം ആണെന്ന് അറിയാം. ആ എക്സിൻ്റെ വാല്യൂ മാത്രം നമുക്ക് അറിയാത്തുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് 4 ആണെന്ന് കിട്ടി. അപ്പോൾ എക്സ് 5x എന്ന് പറയുന്നത് 5 × 4, 6x എന്ന് പറയുന്നത് 6 × 4. അപ്പം 5 × 4 20, 6 × 4 24. ഇപ്പം സംഖ്യകൾ എത്രയാണ്? 20ഉം 24ഉം ആണ് സംഖ്യകളെന്ന് കിട്ടി. ഇപ്പം ഇത്രയും ഒരു ടൈപ്പാണ് നമ്മൾ അംശബന്ധവും അനുപാതവും എന്ന് പറഞ്ഞ ഭാഗത്തു നിന്ന് നമ്മൾ പറയണത്. ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യനാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇനി നമ്മൾ അടുത്തൊരു സെക്ഷനിലേക്കാണ് പോകുന്നത്. അംശബന്ധ അനുപാതത്തിൽ നിന്നും ഒരുവിധം എല്ലാ വരാവുന്ന മോഡലുകളാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്ത് നമ്മൾ ഏജ് പ്രോബ്ലംസിലേക്കാണ് പോണത്. അടുത്ത് നമ്മൾ പ്രോബ്ലംസ് ഓൺ ഏജസ്. ഏജ് പ്രോബ്ലത്തിൽ നമുക്ക് പ്രത്യേകിച്ച് ഇക്വേഷൻസ് ഒന്നും പഠിക്കാനില്ല. നമ്മുടെ ലോജിക് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഏജിൻ്റെ, പിന്നെ കുറച്ച് സിമ്പിൾ മെത്തേഡുകളൊക്കെ എങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഏജ് പ്രോബ്ലംസ് ചെയ്യണത്. അതിന് നമുക്കൊരു ഇക്വേഷനും പഠിക്കാനില്ല. നേരെ ക്വസ്റ്റ്യൻ പറയണു. അതിൽ നമ്മൾ ഓരോ ടൈപ്പ് വരുന്ന സമയത്ത് ഏത് ഐഡിയ യൂസ് ചെയ്തതെന്നുള്ള പ്രാക്ടീസിലൂടെ മാത്രം നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഏജിൻ്റെ പ്രോബ്ലംസ്. ഇവിടെ നമ്മൾ ഇക്വേഷൻസ് ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എയുടെയും ബിയുടെയും പ്രായങ്ങളുടെ തുക 21 വയസ്സാണെന്ന് തന്നിട്ടുണ്ട്. എയുടെയും ബിയുടെയും പ്രായങ്ങളുടെ തുക, എയുടെയും ബിയുടെയും പ്രായങ്ങളുടെ തുക എന്ന് പറയുന്നത് 21 വയസ്സാണ് നമുക്ക് തന്നിട്ടുണ്ട്. എയുടെയും ബിയുടെയും പ്രായങ്ങളുടെ തുക 21 വയസ്സ്. 7 വർഷം കൂടി കഴിഞ്ഞാൽ ഇവർ തമ്മിലുള്ള പ്രായങ്ങളുടെ തുക എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ഇതാണ്, 7 വർഷം കഴിഞ്ഞാൽ എയും ബിയും തമ്മിലുള്ള പ്രായങ്ങളുടെ തുക എത്രയായിരിക്കും എന്നാണ്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എയും ബിയും തമ്മിലുള്ള പ്രായങ്ങളുടെ തുക ഇപ്പോൾ 21 വയസ്സാണ്. അറ്റ് പ്രസൻറ്റ് എയും ബിയും തമ്മിലുള്ള പ്രായങ്ങൾ അവരുടെ വയസ്സുകൾ തമ്മിൽ കൂട്ടുമ്പോൾ 21 വയസ്സാണ് ആൻസർ. ഇനി 7 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പ്രായങ്ങളുടെ തുക എത്രയായിരിക്കും എന്നാണ് ചോദ്യം. അപ്പം നമുക്ക് ആലോചിച്ചറിയാവുന്ന സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. 7 വർഷം കഴിഞ്ഞാൽ എന്തുണ്ടാവുക? ഒരാളുടെ വയസ്സ് 7 വയസ്സ് ഒരാൾക്ക് കൂടും. അപ്പോൾ എയ്ക്കും 7 വയസ്സ് കൂടും, ബിക്കും 7 വയസ്സ് കൂടും. 7 വർഷം കഴിഞ്ഞാൽ എയ്ക്ക് എത്ര വയസ്സാണോ ഉണ്ടായിരുന്നത് അതിനേക്കാൾ 7 വയസ്സ് കൂടും, ബിക്ക് എത്ര വയസ്സാണോ ഉണ്ടായിരുന്നത് അതിനേക്കാൾ 7 വയസ്സ് ബിക്കും കൂടും. അതായത് മൊത്തത്തിൽ എത്ര വയസ്സ് കൂടുണ്ട്? 14 കൂടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? 7 വർഷം കൂടി കഴിഞ്ഞാൽ എത്ര തുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ 21 ആയിരുന്നു തുക, 21ൻ്റെ കൂടെ എത്ര കൂട്ടണം? 14 കൂട്ടണം. ഇപ്പോൾ ഇവിടെ പെട്ടെന്ന് തെറ്റിപ്പോകാന്നുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, 7 വർഷം കഴിഞ്ഞാൽ എത്രയാണ് തുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് 7 ആഡ് ചെയ്ത് കൊടുക്കും. 21ൻ്റെ കൂടെ 7 ആഡ്. അപ്പോൾ എന്താ, ഒരാളുടെ വയസ്സ് മാത്രമേ കൂടുള്ളൂ 7 വർഷം കഴിഞ്ഞാൽ എന്നായി. 7 വയസ്സ് കഴിഞ്ഞാൽ രണ്ടാളുടെ വയസ്സും കൂടും. അപ്പോൾ രണ്ടാൾക്കും 7 വയസ്സ് കൂടും. അപ്പോൾ നമ്മൾ 14 ആഡ് ചെയ്ത് കൊടുക്കണം. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ 14 ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എത്ര കിട്ടും? 35. അപ്പോൾ 7 വർഷം കഴിഞ്ഞാൽ എയുടെയും ബിയുടെയും പ്രായങ്ങളുടെ തുക എത്രയായിരിക്കും? 35 ആയിരിക്കും. ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എയുടെയും ബിയുടെയും പ്രായങ്ങളുടെ തുക ഇപ്പോൾ 21 വയസ്സാണ്. 7 വർഷം കഴിഞ്ഞാൽ ഇവരുടെ പ്രായങ്ങളുടെ തുക എത്രയായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ 7 വർഷം കഴിഞ്ഞാൽ എന്താണ്ടാവുക? എയ്ക്കും 7 വയസ്സ് കൂടും, ബിക്കും 7 വയസ്സ് കൂടും. അതായത് മൊത്തത്തിൽ രണ്ടാളുടെയും കൂടിയും കൂടുകയാണെങ്കിൽ 14 വയസ്സ് കൂടും. അപ്പോൾ ഇപ്പോൾ അവരുടെ പ്രായങ്ങളുടെ തുക 21 ആണെങ്കിൽ 7 വർഷം കഴിയുമ്പോൾ 21ൻ്റെ കൂടെ 14 വയസ്സും കൂടിയും കൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ആൻസറായി 35. അപ്പോൾ നമ്മുടെ ഓപ്ഷനിൽ 35 എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. നമുക്ക് പെട്ടെന്ന് തന്നെ ആൻസർ. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ 3 മടങ്ങാണ്. ക്വസ്റ്റ്യൻ ഇതാണ്, അച്ഛൻ്റെ വയസ്സ് എന്ന് പറയുന്നത് മകൻ്റെ വയസ്സിൻ്റെ 3 മടങ്ങാണ്.
അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ 3 മടങ്ങാണ്. ഇവരുടെ പ്രായങ്ങളുടെ തുക 52. ഇവരുടെ അച്ഛൻ്റെയും മകൻ്റെയും പ്രായങ്ങളുടെ തുക, അച്ഛൻ്റെയും മകൻ്റെയും പ്രായങ്ങളുടെ തുക തന്നിട്ടുണ്ട്, അത് 52 ആണെങ്കിൽ അച്ഛൻ്റെ വയസ്സ് എത്ര എന്നാണ് നമ്മളോട് ചോദ്യം. അച്ഛൻ്റെ വയസ്സാണ് കണ്ടത്. ക്വസ്റ്റ്യൻ ഇതാണ്, അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ 3 മടങ്ങാണ്. അച്ഛൻ്റെയും മകൻ്റെയും വയസ്സുകളുടെ തുക 52 ആണെങ്കിൽ അച്ഛൻ്റെ വയസ്സ് എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ വംശബന്ധം പഠിച്ചത്, വംശബന്ധം പഠിച്ചതിന് ശേഷം ഇത് പറയാനുള്ളൊരു കാര്യം ഇതാണ്. വംശബന്ധം പഠിച്ചപ്പോൾ നമുക്ക് അംശബന്ധം എഴുതാനായിട്ട് അറിയാം. അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോണത് അച്ഛനും മകനും, ഫാദറും സണ്ണും തമ്മിലുള്ള അംശബന്ധം എഴുതാൻ പോവുക. എവിടെ അംശബന്ധം നമുക്ക് തന്നിട്ടുള്ളത്? നേരിട്ട് 3:2 അങ്ങനെയൊന്നും നമുക്ക് തന്നിട്ടില്ല അല്ലേ. പക്ഷേ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക, എന്താ പറഞ്ഞിട്ടുള്ളത്? അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ 3 മടങ്ങാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? 3:1 അവരുടെ വയസ്സുകൾ തമ്മിലുള്ള അംശബന്ധം ആണല്ലോ അർത്ഥം. അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ 3 മടങ്ങാന്ന് പറഞ്ഞെന്താ? അച്ഛന് മകൻ്റെ വയസ്സിനേക്കാൾ 3 മടങ്ങ് വയസ്സ് കൂടുതലുണ്ട്. അതായത് ഇതിൻ്റെ അംശബന്ധം എത്രയാ? 3:1 അച്ഛനും മകനും തമ്മിലുള്ള അംശബന്ധം 3:1 എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ 3 മടങ്ങാണെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം അച്ഛനും മകനും തമ്മിലുള്ള വയസ്സുകളുടെ അംശബന്ധം, ഫാദറും സണ്ണും തമ്മിലുള്ള അംശബന്ധം എന്ന് പറയുന്നത് 3:1 എന്നാണ് അർത്ഥം. ഇനി നമുക്ക് തുക തന്നിട്ടുണ്ട്, അച്ഛൻ്റെയും മകൻ്റെയും പ്രായങ്ങളുടെ തുക 52 തന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ അംശബന്ധത്തിൻ്റെ തുക കാണാൻ നമുക്ക് നേരത്തെ പറഞ്ഞു 3:1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനെ വേണമെങ്കിൽ 3x:1x എന്ന് എഴുതാം. അപ്പം നമ്മുടെ പ്രായങ്ങളിപ്പോൾ അച്ഛൻ്റെ പ്രായം നമ്മൾ 3x ആയിട്ട് എടുത്തു, മകൻ്റെ പ്രായം 1x ആയിട്ട് എടുത്തു. അങ്ങനെയാണെങ്കിൽ തുക 52 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇത് തമ്മിലുള്ള തുക കാണുക, 3x ഉം 1x ഉം കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 4x. അപ്പം ഈ 4x ആണ് നമുക്ക് തന്നിട്ടുള്ള 52 എന്ന് പറയുന്നത്. തുക 52 തന്നിട്ടുണ്ട്, ഇവിടെ നിന്ന് നമുക്ക് തുക 4x ആണ് കിട്ടുന്നത്. അതിൻ്റെ അർത്ഥം 4x ഉം 52 തുല്യമാണ് എന്നാണ് അർത്ഥം. അപ്പം നമുക്ക് ഇവിടെ എന്താ കിട്ടിയേ? 4x എന്ന് പറയണത് 52 ആണ്. നേരത്തെയൊക്കെ നമ്മൾ ചെയ്തു 4x 52 ആണെങ്കിൽ x കാണാൻ എന്ത് ചെയ്താൽ മതി? ഈ x കൂടെയുള്ള 4 അങ്ങോട്ട് കൊണ്ടുപോകണം. അപ്പോൾ x കാണാനായിട്ട് എന്ത് ചെയ്യാം? 52 ഇവിടെ അതേപോലെ എഴുതി. ഇനി 52 കൂടെയുള്ള x കൂടെയുള്ള 4 അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ×4 എന്നുള്ളത് ഇവിടേക്ക് എന്താവും? ഹരണം 4 ആവും. അപ്പോൾ നമുക്ക് 52/4 ആയി. നേരിട്ട് 52/4 കിട്ടുകയാണെങ്കിൽ അങ്ങനെ എഴുതാം, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും സിമ്പിളായിട്ട് എങ്ങനെയാണ് കട്ട് ചെയ്ത് നോക്കുക. 4 നമുക്ക് 4 ഏതിന് നോക്കുക? 5 നോക്കണത്. അപ്പോൾ 5 എത്ര പ്രാവശ്യം പോണത്? 4 ടേബിളിൽ 1×4 2×4 ആകുമ്പോഴേക്ക് 8 ആയി. അപ്പോൾ നമുക്ക് ഒരു പ്രാവശ്യമാണ് 5 പോവുക. ഒരു പ്രാവശ്യം പോയി കഴിഞ്ഞാൽ 1×4 4 ആവുള്ളൂ, ബാക്കി ഇവിടെ 1 ബാലൻസ് ഉണ്ട്. ആ 1 നമ്മൾ ഇവിടേക്ക് കൊടുത്തു, അപ്പോൾ ഇവിടെ 12 ആയി. അപ്പോൾ 12 4 ടേബിൾ നമുക്ക് കൃത്യമായിട്ട് കിട്ടും. 4×3 = 12. അപ്പോൾ x എന്ന് പറയുന്നത് 13 ആണെന്ന് കിട്ടി. x വാല്യൂ 13 കിട്ടി. നമ്മളോടുള്ള ചോദിച്ചുള്ള ക്വസ്റ്റ്യൻ എന്താ? അച്ഛൻ്റെ വയസ്സ് എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ നോക്കുക, അച്ഛൻ്റെ വയസ്സ് എത്രയാണ്? 3x ആണ്. അപ്പോൾ 3×x എത്രയാണ്? 13. 3×13 ചെയ്ത് കഴിഞ്ഞാൽ അച്ഛൻ്റെ വയസ്സായി. 13×3 എന്ന് പറയണത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക, 39. അപ്പോൾ നമുക്ക് അച്ഛൻ്റെ പ്രായം എന്ന് പറയണത് 39 ആണ് എന്നുള്ളത് കിട്ടി. എന്തായിരുന്നു ക്വസ്റ്റ്യൻ? അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ 3 മടങ്ങാണ്. അച്ഛനും മകനും തമ്മിലുള്ള പ്രായങ്ങളുടെ തുക 52 ആണെങ്കിൽ അച്ഛൻ്റെ വയസ്സ് എത്ര എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ഇതിനെ അംശബന്ധത്തിലേക്ക് മാറ്റുകയാണ്. അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ 3 മടങ്ങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അംശബന്ധത്തിൽ നമുക്ക് എങ്ങനെ എഴുതാം? 3:1 എന്നാണ് അർത്ഥം. നമ്മൾ 3:1 എന്ന് എഴുതി. നമുക്ക് തുക തന്നിട്ടുണ്ട്, നമ്മൾ 3x/1x എന്ന് എഴുതാമെന്ന് നമുക്കറിയാം. അപ്പോൾ തുക എത്രയാണ്? ഇനി അച്ഛനും മകനും തമ്മിലുള്ള പ്രായങ്ങളുടെ തുക 52 തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ഇവിടെ തുക 3x+1x ആണ്. അച്ഛനും മകനും തമ്മിലുള്ള തുക, ഇവിടെ അച്ഛൻ്റെ വയസ്സ് 3x എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്, മകൻ്റെ വയസ്സ് 1x എന്നും കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ തുക എന്ന് പറയുന്നത് 4x ആണ്. ക്വസ്റ്റ്യനിൽ നമുക്ക് അവരുടെ തുക 52 തന്നിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? 4x ഉം 52 ഉം തുല്യമാണ് എന്നാണ് അർത്ഥം. അപ്പോൾ 4x 52 ആണെങ്കിൽ x കാണണം. x കാണാനായിട്ട് എന്താ ചെയ്യുക? 52 നെ 4 കൊണ്ട് ഹരിക്കണം. കാരണം ഇവിടെ 4x നെ 4 കൊണ്ട് ഗുണിച്ചേക്കാണ്. അപ്പോൾ ഇതിനെ നമ്മൾ സമത്തിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോയപ്പോൾ അത് ഹരണമായിട്ട് മാറി. 52 നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് ആൻസർ 13 എന്ന് കിട്ടി. അപ്പോൾ x വാല്യൂ 13 എന്ന് കിട്ടി. ഇനി അച്ഛൻ്റെ വയസ്സ് കാണാൻ എന്ത് ചെയ്താൽ മതി? 3×13 ചെയ്താൽ മതി. ഇനി മകൻ്റെ വയസ്സായിരുന്നു ചോദിച്ചിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? 1×13.
അപ്പോൾ മകൻ്റെ വയസ്സ് 13 ആണ്, അച്ഛൻ്റെ വയസ്സ് 39 ആണ്. നമ്മളോട് ചോദിച്ച അച്ഛൻ്റെ വയസ്സായിരുന്നു, അതുകൊണ്ട് 3 × 13, മകൻ്റെ വയസ്സാണെങ്കിൽ 1 × 13. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, സം ഓഫ് ഏജസ് ഓഫ് സീത ആൻഡ് റീന ഈസ് 32. അതായത് സീതയുടെയും റീനയുടെയും പ്രായങ്ങളുടെ തുക 32 ആണെന്ന് തന്നിട്ടുണ്ട്. സീതയുടെയും റീനയുടെയും പ്രായങ്ങളുടെ തുക 32. പ്രായങ്ങളുടെ തുക 32. ഏജ് ഓഫ് റീന ഈസ് 3 times ഏജ് ഓഫ് സീത. റീനയുടെ വയസ്സ് എന്ന് പറയുന്നത് സീതയുടെ വയസ്സിനേക്കാൾ 3 times കൂടുതലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? നമുക്ക് റീനയും സീതയും തമ്മിലുള്ള അംശബന്ധം 3:1 എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. റീനയും സീതയും തമ്മിലുള്ള വയസ്സുകൾ, റീനയുടെ വയസ്സ് സീതയുടെ വയസ്സിനേക്കാൾ 3 times കൂടുതലാണെന്നാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്. 3 times കൂടുതൽ എന്ന് പറഞ്ഞ അംശബന്ധത്തിൽ എഴുതുമ്പോൾ നമുക്ക് 3:1 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ റീനയുടെ വയസ്സ് എത്ര എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ഇതാണ്, സീതയും റീനയും തമ്മിലുള്ള പ്രായങ്ങളുടെ തുക 32 ആണ്, റീനയുടെ വയസ്സ് സീതയുടെ വയസ്സിനേക്കാൾ 3 times കൂടുതലാണ് എന്നാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്. 3 times കൂടുതലാണ് എന്ന് പറയുമ്പോൾ നമ്മളുടെ അംശബന്ധത്തിലേക്ക് ആക്കി മാറ്റുമ്പോൾ അതെന്താവും? 3:1. അങ്ങനെയാണെങ്കിൽ റീനയുടെ വയസ്സ് എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. നേരത്തെ പറഞ്ഞ അതേപോലത്തെ ക്വസ്റ്റ്യൻ ആണ്. അവിടെ ഫാദറും സണ്ണും ആയിരുന്നു, ഇവിടെ പേര് മാറ്റിയെന്ന് മാത്രം. നമുക്ക് തന്നിട്ടുള്ളത് റീനയും സീതയും തമ്മിലുള്ള അംശബന്ധം 3:1 ആണ്. ഇനി നമുക്ക് തന്നിട്ടുണ്ട് ഇതിൻ്റെ തുക 32, ഇവരുടെ പ്രായങ്ങളുടെ തുക 32 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് പ്രായങ്ങളുടെ തുക കാണാനായിട്ട് അറിയാം, 3x ഉം 1x ഉം. അപ്പോൾ നമുക്ക് അതിൻ്റെ അർത്ഥം എന്താ? 4x ആണ് ഇവിടുന്ന് തുക കിട്ടുക. ഈ 4x എത്രയാണ് തന്നിട്ടുണ്ട്? 4x 32 ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 4നെ അങ്ങോട്ട് കൊണ്ടുപോകണം. അപ്പോൾ ×4 ÷ 4 ആവും 32/4. 32നെ 4 കൊണ്ട് ഹരിക്കണം. 4ൻ്റെ ടേബിൾ ചൊല്ലി നോക്കുക, 8 × 4 = 32. അപ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 8 എന്ന് കിട്ടി. ഇനി നമുക്ക് സീതയുടെ വയസ്സോ റീനയുടെ വയസ്സോ ആരുടെ വയസ്സ് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. എക്സിൻ്റെ വാല്യൂ കിട്ടി കഴിഞ്ഞാൽ റീനയുടെ കാണാൻ എന്ത് ചെയ്താൽ മതി? 3×8. സീതയുടെ കാണാനായിട്ടോ 1×8 ചെയ്താൽ മതി. നമ്മളോട് ചോദിച്ചിട്ടുള്ള റീനയുടെ വയസ്സായതുകൊണ്ട് നമുക്ക് 8×3 = 24. ഇപ്പോൾ റീനയുടെ വയസ്സ് നമുക്ക് 24 എന്ന് കിട്ടും. ക്വസ്റ്റ്യൻ ഇതായിരുന്നു, റീനയുടെയും സീതയുടെയും വയസ്സുകളുടെ തുക 32 ആണ്, അവരുടെ പ്രായങ്ങളുടെ അംശബന്ധം 3:1 ആണ്, എങ്കിൽ റീനയുടെ വയസ്സ് എത്ര എന്നായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ 3 times കൂടുതലാന്ന് പറഞ്ഞാൽ അതിനെ ആദ്യം അംശബന്ധത്തിലേക്ക് മാറ്റി 3:1 തുക കാണണം. തുക കാണുക എന്ന് പറയുന്നത് അംശബന്ധത്തിലാണ്. അതുകൊണ്ട് നമ്മൾ വലിയ നമ്പർ ആക്കാൻ വേണ്ടി എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, 3x ഉം 1x ഉം. അപ്പോൾ റീനയുടെ വയസ്സ് 3x ആണ്, സീതയുടെ വയസ്സ് 1x ആണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ 3x ഉം 1x ഉം തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും കൂടി ആഡ് ചെയ്യുക, 3ഉം 1ഉം 4, 4x. എക്സുകൾ ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, എക്സ് അതേപോലെ എഴുതാനേ പാടുള്ളൂ. നമ്മൾ ആഡ് ചെയ്യണത് 3ഉം 1ഉം തമ്മിലാണ്. അപ്പോൾ 3ഉം 1ഉം 4, 4x. അപ്പോൾ നമുക്ക് ഓൾറെഡി 4x എത്രയാണെന്ന് ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ട്, തുക 32 ആണ്. അപ്പോൾ 4x 32 ആണ് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ എക്സ് എത്രയായിരിക്കും? 32നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ 8 കിട്ടി. എക്സിൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ആ എക്സിൻ്റെ വാല്യൂ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക, 3×8 1×8. ഏതാ നമുക്ക് വേണ്ടത് വെച്ചാൽ അത് എടുത്തെഴുതുക. റീനയുടെ വയസ്സ് ചോദിച്ചിട്ടുള്ളത് കൊണ്ട് 3×8 = 24 എന്ന് ആൻസർ കിട്ടും. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ 6 times. അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ 6 times. ഇവരുടെ വയസ്സിൻ്റെ വ്യത്യാസം 45 ആണ്. എങ്കിൽ അച്ഛൻ്റെ വയസ്സ് എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ 6 times. അച്ഛനും മകനും തമ്മിലുള്ള പ്രായങ്ങളുടെ വ്യത്യാസം 45 ആണ്, എങ്കിൽ അച്ഛൻ്റെ വയസ്സ് എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ നേരത്തെ നമ്മുടെ മെത്തേഡിനൊന്നും വ്യത്യാസമില്ല. നമ്മൾ എന്ത് ചെയ്യാണ്? അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ 6 times എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ അംശബന്ധത്തിലേക്ക് എഴുതുകയാണ്. ഇപ്പോൾ ഫാദർ ഈസ് ടു സൺ.
ഇത് എഴുതുമ്പോഴും ശ്രദ്ധിക്കണം അച്ഛൻ്റെ മടങ്ങ് അച്ഛനാണ് ആറ് മടങ്ങ് കൂടുതൽ. അപ്പോൾ ഇവിടെ കൊണ്ടുപോയിട്ട് 1:6 എന്ന അംശബന്ധം എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ തെറ്റി. ഫാദർ ഇവിടെ എഴുതുന്നതും ശ്രദ്ധിക്കണം, ഫാദർ ഈസ്റ്റു സൺ എന്നാണ് എഴുതിയിട്ടുള്ളതെങ്കിൽ 6:1 എന്ന് തന്നെ ഇവിടെ എഴുതണം. ഇനി ഒരാൾ സൺ ഈസ്റ്റു ഫാദർ എന്ന അംശബന്ധമാണ് എഴുതാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിൻ്റെ താഴെ 1:6 എന്ന് തന്നെ എഴുതണം. ഓർഡർ, അംശബന്ധത്തിൻ്റെ ഓർഡർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ അച്ഛനും മകനും തമ്മിലുള്ള അംശബന്ധം എഴുതുമ്പോൾ 6:1 എന്നാണ് വരിക. ഇനി തിരിച്ച് മകനും അച്ഛനും തമ്മിലുള്ള അംശബന്ധം എന്നാണ് ഒരാൾ എഴുതണമെങ്കിൽ ഏത് രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ തുടങ്ങാം, ആൻസർ എഴുതി തുടങ്ങാം. പക്ഷേ എഴുതുമ്പോൾ ഓർഡർ ശ്രദ്ധിക്കണം. ഇവിടെ അച്ഛനും മകനും തമ്മിലുള്ള അംശബന്ധം 6:1, തിരിച്ച് മകനും അച്ഛനും അംശബന്ധം ആണെങ്കിൽ 1:6. അപ്പം നിങ്ങൾ ഇങ്ങനെ എഴുതുന്നത് ശ്രദ്ധിക്കുക. 6:1 അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ 6 മടങ്ങാണ് എന്ന് പറയുമ്പോൾ അംശബന്ധത്തിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് കിട്ടി ഫാദർ ഈസ്റ്റു സൺ എന്ന് പറയണത് 6:1. ഇനി നമുക്ക് തന്നിട്ടുള്ളത് ഇവരുടെ, അപ്പോൾ നമുക്ക് ഇവരുടെ 6:1 അംശബന്ധത്തിന് വയസ്സുകളാക്കി നമുക്ക് വേണമെങ്കിൽ എന്ത് എഴുതാം, 6x 1x. അപ്പം അച്ഛൻ്റെ വയസ്സ് 6x ആണ്, മകൻ്റെ വയസ്സ് 1x ആണ് എന്നാണ് ഇതിൻ്റെ മീനിങ്. ഇനി നമുക്ക് തന്നിട്ടുള്ളത് ശ്രദ്ധിക്കേണ്ടത് ഇത്ര നേരമുള്ള ക്വസ്റ്റ്യനിൽ തുകയായിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെ നമ്മളോട് പറഞ്ഞത് അച്ഛനും മകനും തമ്മിലുള്ള വയസ്സുകളുടെ വ്യത്യാസം 45 എന്നാണ് പറഞ്ഞത്. അപ്പം നമ്മൾ എന്ത് കാണണം, വ്യത്യാസം തന്നെ കാണണം. അതായത് 6x 1x തമ്മിലുള്ള വ്യത്യാസം, അപ്പം 6x 1x തമ്മിലുള്ള വ്യത്യാസം എന്താ, 6x-1x, 6x 1x പോവുക, 6x 1x പോയാൽ നമുക്ക് എത്ര കിട്ടുക, 5x. അപ്പം ഈ 5x എത്രയാണ് നമുക്ക് തന്നിട്ടുണ്ട്, വ്യത്യാസം എത്രയാണ് തന്നിട്ടുണ്ട്, 45 എന്ന് തന്നിട്ടുണ്ട്. അതായത് 5x 45 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 5x 45 ആണെങ്കിൽ എക്സ് കാണാൻ ഇപ്പം നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ചോദിക്കണം. എക്സ് കാണാൻ എന്ത് ചെയ്താൽ മതി, എക്സിൻ്റെ കൂടെയുള്ള 5 അപ്പുറത്തേക്ക് കൊണ്ടുപോകണം. അപ്പോൾ ഇത് നമുക്ക് 45/5. അപ്പോൾ 45 5 ഡിവൈഡ് ചെയ്യണം. 5 ടേബിൾ നോക്കുക, നമുക്ക് കിട്ടും 9 × 5 = 45. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 9 കിട്ടി. എക്സിൻ്റെ വാല്യൂ 9 ഇനി അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സൊക്കെ കാണാം. അച്ഛൻ്റെ വയസ്സ് എത്രയായിരിക്കും, ഇവിടെ കൊണ്ട് നോക്കുക, 6x 9, മകൻ്റെ വയസ്സ് 1x 9. അപ്പോൾ അച്ഛൻ്റെ വയസ്സ് എത്രയാണ്, 6x 3 = 54. അപ്പോൾ അച്ഛൻ്റെ വയസ്സ് എത്രയാണെന്ന് കിട്ടും, 54 കിട്ടും. ഇനി മകൻ്റെ വയസ്സാണ് ചോദിച്ചിരുന്നെങ്കിൽ എത്രയാവും, 9 മകൻ എന്നുള്ള ആൻസറും കിട്ടും. ഇപ്പോൾ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ 6 മടങ്ങാണ്, അവരുടെ പ്രായങ്ങളുടെ വ്യത്യാസം 45 അച്ഛൻ്റെ വയസ്സ് എത്ര എന്നായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പം നമുക്ക് 6 മടങ്ങ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അതിനെ അംശബന്ധത്തിലേക്ക് മാറ്റമാണ്. അംശബന്ധത്തിലേക്ക് മാറ്റം എന്താ, 6:1 അച്ഛനും മകനും തമ്മിലുള്ള അംശബന്ധം 6:1. ഒരാൾ ഇങ്ങനെ എഴുതി വെച്ചാൽ ഇവിടെ എഴുതുക സൺ ഈസ്റ്റു ഫാദർ എന്ന് പറയുന്നത്, അപ്പോഴും വേറെ വ്യത്യാസമൊന്നും വരുന്നില്ല. അപ്പോൾ ഇവിടെ 1:6 എന്നാണ് കിട്ടുക. അപ്പം മകൻ്റെ വയസ്സ് 1x ആണ്, അച്ഛൻ്റെ വയസ്സ് 6x ആണ്. അപ്പോഴും വ്യത്യാസം എന്ന് പറയുമ്പോൾ എന്താ, 6x 1x കുറഞ്ഞതാണ് വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, അവിടെ നമ്മൾ ആൻസർ ശ്രദ്ധിക്കുക, 6x 1x ആണെന്ന് കിട്ടി. ഇനി നമുക്ക് തന്നിട്ടുള്ളത് ഇവരുടെ പ്രായങ്ങളുടെ വ്യത്യാസം 45 എന്നാണ് പറഞ്ഞുള്ളത്. ഇത്ര നേരം നമ്മൾ തുകയായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ വ്യത്യാസം കാണുക, 6x 1x തമ്മിലുള്ള വ്യത്യാസം, 6x 1x തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്, 5x 45 എന്ന് തന്നിട്ടുള്ളത്. 5x 45 ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂ കാണാൻ നമുക്കറിയാം. അപ്പോൾ 9 എക്സിൻ്റെ വാല്യൂ എന്ന് കിട്ടും. എക്സിൻ്റെ വാല്യൂ ഇവിടെ കൊടുത്ത 6x 9, അച്ഛൻ്റെ വയസ്സ് 1x 9, മകൻ്റെ വയസ്സ്. ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ 3 അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ 3 അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ 3 ഇവരുടെ വയസ്സിൻ്റെ ഗുണനഫലം. ഇവിടെ നമുക്ക് നമ്മൾ തുക കണ്ടു, വ്യത്യാസം കണ്ടു. ഇവിടെ തന്നിട്ടുള്ളത് ഇവരുടെ വയസ്സിൻ്റെ ഗുണനഫലം 768 എന്നാണ്. ഇവരുടെ വയസ്സിൻ്റെ ഗുണനഫലം, ഇവരുടെ വയസ്സിൻ്റെ ഗുണനഫലം 768. എങ്കിൽ 4 കഴിഞ്ഞാൽ അച്ഛൻ്റെയും മകൻ്റെയും വയസ്സുകളുടെ അംശബന്ധം എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. 4 കഴിഞ്ഞാൽ അച്ഛൻ്റെയും മകൻ്റെയും വയസ്സുകൾ തമ്മിലുള്ള അംശബന്ധം
question clear aanu chelikkunu achante vayasu magante vayasinte 3 madangana ivarude vayasugal thammilulla gunana phalam 768 aanengil 4 varsham kazhinjal achanum maganum thammilulla vayasugalude amshabandham etra aanu question appo nammal nerthu nammal endu cheyan pona idokke same method la nammal ee oru ippa paranjittla ee 4 5 question um ore method la nammal cheyan pona avade thannirulla karyangal maathrana check cheyunnu ivide achante vayasu magante vayasinte 3 madangana nu parnu nerthu cheyda pole enne നമ്മൾ എന്ത് ചെയ്യാൻ പോവാ ഫാദറും സണ്ണും തമ്മിലുള്ള അംശബന്ധം അച്ഛനും മകനും തമ്മിലുള്ള അംശബന്ധം എഴുതാൻ പോവാണ് അച്ഛന്റെ വയസ്സ് മകന്റെ വയസ്സിന്റെ 3 മടങ്ങ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അംശബന്ധം എന്തായിരിക്കും 3:1 3:1 ആണ് അംശബന്ധം എന്ന് പറയുന്നത് അവരെ അംശബന്ധം 3:1 തന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അപ്പോൾ അച്ഛന്റെ വയസ്സ് എത്രയായിരിക്കും 3x ആണ് എന്ന് നമുക്ക് പറയാം മകന്റെ വയസ്സ് 1x ആണ് എന്ന് പറയാം ഇനി എന്താ തന്നിട്ടുള്ളത് ഇവരുടെ വയസ്സിന്റെ ഗുണനഫലം തന്നിട്ടുള്ളത് നേരത്തെ നമുക്ക് സമ്മ തുക തന്നു വ്യത്യാസം തന്നു ഇപ്പോ തന്നിട്ടുള്ളത് ഇവരുടെ വയസ്സിന്റെ ഗുണനഫലം ഗുണനഫലം 768 ആണ് നമുക്ക് തന്നിട്ടുണ്ട് അപ്പോൾ ഇവരുടെ വയസ്സിന്റെ ഗുണനഫലം കാണാൻ എന്താ ചെയ്യേണ്ടത് 3x ഉം 1x ഉം ഇവരുടെ വയസ്സുകൾ നമ്മൾ കണ്ടുപിടിച്ചല്ലോ അപ്പോൾ 3x * 1x ചെയ്യണം വയസ്സിന്റെ ഗുണനഫലം കാണാൻ നേരത്തെ പോലെ ഇവിടെ ഗുണിക്കുകയാണ് ചെയ്യണേ ഗുണിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എക്സ് അതേപോലെ എഴുതരുത് എക്സും എക്സും ഗുണിക്കുമ്പോൾ നമുക്ക് എക്സ് സ്ക്വയർ ആവും അപ്പോൾ നമുക്ക് 3x സ്ക്വയർ എന്നാണ് ആൻസർ കിട്ടുക നമ്മൾ കൂട്ടിയപ്പോഴും മൈനസ് ചെയ്തപ്പോഴും നമുക്ക് അറിയാം എക്സിന് വ്യത്യാസം വന്നിട്ടില്ല പക്ഷേ ഗുണിക്കുമ്പോൾ 3x എന്ന് എഴുതരുത് എക്സ് ഇൻറ്റു എക്സ് ഗുണിക്കുമ്പോൾ നമുക്ക് എക്സ് സ്ക്വയർ ആവും അപ്പോൾ 3x ഇൻറ്റു 1x ഗുണിക്കുമ്പോൾ നമുക്ക് 3x സ്ക്വയർ കിട്ടി 3x സ്ക്വയർ 768 ആണ് എന്നാണ് തന്നിട്ടുള്ളത് 3x സ്ക്വയർ 768 ആണ് തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം x കണ്ടുപിടിക്കണം x കണ്ടുപിടിക്കണമെങ്കിൽ ഫസ്റ്റ് എന്ത് ചെയ്യണം x സ്ക്വയർ കണ്ടുപിടിക്കണം നമ്മൾ x സ്ക്വയർ കാണാനായിട്ട് എന്ത് ചെയ്യാന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും x സ്ക്വയർ കാണാൻ എന്ത് ചെയ്യണം x ന്റെ കൂടെയുള്ള 3നെ അങ്ങോട്ട് കൊണ്ടുപോകണം അപ്പോൾ x ന്റെ കൂടെ ഗുണിക്കണം 3നെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എന്താവും ഹരണാവും 768/3 ആവും 768/3 നമ്മൾ എങ്ങനെ ചെയ്യാ കട്ട് ചെയ്യാ ഏഴിൽ കട്ട് ചെയ്യുക 3 എത്ര പ്രാവശ്യം പോകണേ ഏഴിൽ 2:3 6 3:3 ആകുമ്പോഴേക്കും 9 അപ്പോൾ നമുക്ക് 2:3 6 ബാക്കി ബാലൻസ് 1 16 16 എത്ര പ്രാവശ്യം പോകണേ നോക്കുക 5 പ്രാവശ്യം 5:3 ആണ് 15 വീണ്ടും ബാലൻസ് 1 18 6:3 18 അപ്പോൾ നമുക്ക് നമ്മുടെ എക്സ് സ്ക്വയർ 256 കിട്ടി നമുക്ക് നമ്മുടെ എക്സിൻ്റെ വാല്യൂ വേണ്ട എക്സ് സ്ക്വയർ മാത്രം കിട്ടിയിട്ട് കാര്യമില്ല ഇന്ന് എന്ത് ചെയ്യണം എക്സിൻ്റെ വാല്യൂ നമുക്ക് കാണണം എക്സിൻ്റെ വാല്യൂ നമുക്ക് കാണാനായിട്ട് എക്സ് സ്ക്വയർ കിട്ടിക്കഴിഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ കിട്ടി കാണാൻ എന്ത് ചെയ്യണമെന്ന് ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സ് സ്ക്വയർ കിട്ടിക്കഴിഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി സ്ക്വയർ റൂട്ട് കാണണം അപ്പോൾ 256 സ്ക്വയർ റൂട്ട് കാണണം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 20 വരെയുള്ള സ്ക്വയർ എങ്കിലും പഠിക്കണമെന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി നേരിട്ട് പറയാം ആൻസർ കിട്ടിയിട്ടുണ്ടാവും 16:16 ആണ് 256 അപ്പോൾ നമുക്ക് റൂട്ടിൻ്റെ ഉള്ളിൽ 16:16 ആണ് വരിക അപ്പോൾ എന്ത് ചെയ്യാം 16 ഇങ്ങനെയല്ലാതെ നമുക്ക് റൂട്ട് കാണാനുള്ള ഒരു മെത്തേഡും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു 256 എന്ത് ചെയ്യണം അപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ടൈം വേസ്റ്റ് ആണ് അതുകൊണ്ട് എന്തായാലും 20 വരെയുള്ള സ്ക്വയറാണ് നമ്മൾ പഠിക്കേണ്ടത് എങ്ങനെയാണ് കണ്ടുപിടിക്കണേ 256 റൂട്ട് ഇങ്ങനെ ചെയ്യാറില്ലെങ്കിൽ നമ്മൾ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ചെയ്യാണ് ആദ്യം രണ്ടുകൊണ്ട് കട്ട് ചെയ്യണു രണ്ടുകൊണ്ട് കട്ട് ചെയ്യുമ്പോൾ 1 2 5 2 പ്രാവശ്യം ബാക്കിയുള്ള 1 16 8 പ്രാവശ്യം വീണ്ടും രണ്ടുകൊണ്ട് കട്ട് ചെയ്യുക 6 2 12 4 2 8 64 വീണ്ടും രണ്ടുകൊണ്ട് കട്ട് ചെയ്യുക 3 2 6 32 32 വീണ്ടും 2 കൊണ്ട് കട്ട് ചെയ്യുക 16 8 4 2 2 ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം റൂട്ടിൻ്റെ ഉള്ളിലേക്ക് ഇവിടെ ഉള്ള എല്ലാ നമ്പറിനെയും നമ്മൾ എടുത്തെഴുതണം എത്ര 2 ഉണ്ട് 1 2 3 4 5 6 7 8 8 2 നമ്മൾ റൂട്ടിൻ്റെ ഉള്ളിൽ വരും നമ്മൾ റൂട്ടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ നമുക്ക് എന്ത് വേണം ഓരോ 2 നമ്മൾ
ഒരെണ്ണത്തിന് വീതം രണ്ടെണ്ണം നിന്ന് പെയറിൽ നിന്നൊക്കെ ഒരെണ്ണത്തിന് നമ്മൾ പുറത്തേക്ക് എടുക്കും. അങ്ങനെയാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തത്. നമുക്ക് ആവശ്യമില്ലാത്തൊരു കാര്യമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് റൂട്ട് കണ്ടുപിടിക്കുന്നതെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഇത് പറഞ്ഞത്. നമ്മുടെ പ്രോബ്ലത്തിൻ്റെ സ്റ്റെപ്പിൽ ഇതൊന്നും വരുന്നില്ല. നിങ്ങൾ ചെയ്യേണ്ടത് മാക്സിമം റൂട്ട് കാണുമ്പോൾ തന്നെ ആൻസർ എഴുതാവുന്ന ഒരു മെത്തേഡിലേക്ക് വരാൻ വേണ്ടി മാക്സിമം ഒരു 20 വരെയുള്ള നമ്പറിൻ്റെ 20 × 20 വരെ നിങ്ങൾ പഠിച്ചു വയ്ക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ആൻസർ കാണുമ്പോൾ തന്നെ ഈ റൂട്ട് കാണുമ്പോൾ തന്നെ എഴുതാം. ഇങ്ങനെ നിങ്ങൾ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഇത് ചെയ്ത് വരുമ്പോഴേക്കും നമ്മുടെ സമയമൊക്കെ കഴിഞ്ഞ് പോയിട്ടുണ്ടാവും. നമുക്ക് ആൻസർ എഴുതാനായിട്ട് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് 16 × 16 256 എന്ന് കാണുമ്പോൾ തന്നെ അറിയാം ഇനി നമുക്ക് 256 റൂട്ട് 16 ആണ് എന്നുള്ളത് ഇവിടെ നിന്ന് തന്നെ നേരിട്ട് കിട്ടും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 16 എന്നുള്ളത് കിട്ടി. എക്സിൻ്റെ വാല്യൂ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കൊടുക്കാം. അച്ഛൻ്റെ വയസ്സ് കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി? 3 × 16. മകൻ്റെ വയസ്സ് എന്ന് പറയുന്നത് 1 × 16 ആണ്. അപ്പോൾ ഇവിടെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാൻ നമുക്ക് തന്നിട്ടുള്ളത് അച്ഛൻ്റെയും മകൻ്റെയും ഇപ്പോഴത്തെ വയസ്സുകളുടെ ഇപ്പോഴത്തെ അംശബന്ധമാണ് 3 × 1 എന്ന് തന്നിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് 16 × 3 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അച്ഛൻ്റെ ഇപ്പോഴത്തെ വയസ്സാണ് കിട്ടുക. അപ്പോൾ നമുക്ക് 16 × 3 മൾട്ടിപ്ലൈ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ 48 എന്ന് കിട്ടും. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് 4 വർഷം കഴിഞ്ഞാൽ അച്ഛൻ്റെ വയസ്സ് എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 4 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായിരിക്കും? 4 വയസ്സും കൂടി കൂടും. അപ്പോൾ എന്ത് ചെയ്താൽ മതി? 48 കൂടെ 4 ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അച്ഛൻ്റെ വയസ്സ് എത്ര എന്ന് കിട്ടും? 52 എന്ന് കിട്ടും. അതായത് 4 വർഷം കഴിഞ്ഞുള്ള അച്ഛൻ്റെ വയസ്സ് 52 എന്ന് കിട്ടി. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ 3 മടങ്ങാണ്. വയസ്സിൻ്റെ ഗുണനഫലമായിരുന്നു നമുക്ക് 768 എന്ന് തന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്തു? വയസ്സുകളുടെ അംശബന്ധം 3:1 എന്ന് എഴുതി. ഇപ്പോൾ വയസ്സുകൾ എന്തായി? 3x ഉം 1x ഉം. ഇപ്പോൾ ഗുണനഫലം കാണാൻ എന്ത് ചെയ്തു? 3x × 1x ഗുണിച്ചു. ഗുണിക്കുമ്പോൾ നമുക്ക് 3x × 1x ഗുണിക്കുമ്പോൾ 3x² എന്ന് കിട്ടും. അപ്പോൾ 3x² എത്രയാന്ന് തന്നിട്ടുണ്ട്? 768 ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ x² വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ x² വാല്യൂ കണ്ടുപിടിക്കാൻ എന്താ ചെയ്തേ? 768 നമ്മൾ നേരത്തെ കുറേ ക്വസ്റ്റ്യനിലായി പറയണു. ഈ 3 എന്ത് ചെയ്തു? അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പോൾ 768/3 ചെയ്തു. അപ്പോൾ നമുക്ക് ആൻസർ 256 എന്ന് കിട്ടി. അത് x² വാല്യൂ ആണ് 256 എന്ന് കിട്ടി. നമുക്ക് വേണ്ടത് x വാല്യൂ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? x വാല്യൂ കാണാനായിട്ട് √256 ചെയ്യണം. √256 എത്രയാണ്? 16 × 16 ഗുണിക്കുമ്പോഴാണ് നമുക്ക് 256 കിട്ടുക. അതിൻ്റെ അർത്ഥം 256 റൂട്ട് എന്ന് പറയുന്നത് 16. പിന്നെ നമ്മൾ ചെയ്യണ മെത്തേഡാണ് കാണിച്ചത്. ആ മെത്തേഡ് ചെയ്യാണ്ട് പരമാവധി നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ റൂട്ട് കണ്ടുപിടിക്കാനായിട്ട് നമ്പറിൻ്റെ സ്ക്വയർ പഠിച്ചു വയ്ക്കുകയാണ്. മാക്സിമം ഒരു 20 വരെയുള്ളതൊക്കെ നമുക്ക് വരുള്ളൂ. അപ്പോൾ 16 എന്ന ആൻസർ കിട്ടി. 16 എന്ന ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? എക്സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയത് ആ വാല്യൂ ഇവിടെ കൊടുന്ന് കൊടുത്തു. 3 × 16 1 × 16. ഇവിടെ നമുക്ക് ആവശ്യമില്ല, അച്ഛൻ്റെ മാത്രമേ നമ്മളോട് ക്വസ്റ്റ്യന് ചോദിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് 3 × 16. പക്ഷേ 3 × 16 ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോഴുള്ള വയസ്സാണ് 48 എന്ന് കിട്ടുക. കാരണം ഇപ്പോഴുള്ള അംശബന്ധമാണ് 3:1 തന്നിട്ടുള്ളത്. അപ്പോൾ ഇപ്പോഴുള്ള വയസ്സിൻ്റെ കൂടെ 4 വർഷം കഴിയുമ്പോൾ എന്ത് ചെയ്യണം? 4 വയസ്സ് കൂട്ടണം. അപ്പോൾ 4 വർഷം കഴിഞ്ഞാലുള്ള ആൻസർ എന്ന് പറയുന്നത് നമുക്ക് 52. അപ്പോൾ അച്ഛൻ്റെ വയസ്സ് 52 എന്ന് കിട്ടും. മകൻ്റെയാണ് ചോദിച്ചുള്ളെങ്കിൽ നമ്മൾ ഇവിടെ ചെയ്യണം 16 16 കൂടെ 4 കൂട്ടുക. 16 × 4 = 20. മകൻ്റെ വയസ്സാണെങ്കിൽ 4 വർഷം കഴിഞ്ഞാൽ 20 ആയിരിക്കും. അച്ഛൻ്റെ വയസ്സ് 4 വർഷം കഴിഞ്ഞാൽ 52 എന്ന് കിട്ടി. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഏജിൻ്റെ പ്രോബ്ലംസിലെ ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത കുറച്ചും കൂടിയുള്ള മെത്തേഡ് അടുത്തൊരു മെത്തേഡിലുള്ള പ്രോബ്ലംസാണ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ. അപ്പോൾ ഇതുവരെ ഉള്ളത് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ഫൈക്കോ അക്കാദമി, ഫസ്റ്റ് ഫ്ലോർ, PV കോംപ്ലക്സ്, സിവിൻ ലൈൻ റോഡ്, വെസ്റ്റ് ഫോർട്ട്, തൃശ്ശൂർ. ഫോൺ 9946999460, 9946999461.